عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا رسول الله. هم بأيدينا قلت حيلتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. هم بأيدينا قلت حيلتنا أدركنا يا رسول الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنكض ظهرك ورفعنا لك ذكرك. فإن مع العسر يسرا، إن مع العسر يسرا. فإذا فرغت فانصب وإلى ربك فارغب. وقال النبي صلى الله عليه وسلم: كنت أول النبيين في الخلق وآخرهم في البعث، واعلموا أمة سيدنا محمد. ألا يا رسول الله، يا سيد الورى، عليك صلاة الله غيبا ومشهدا. ألا يا رسول الله، إني عاشق وفي الكبة الخضراء أراكم محمد.
محمدُ ألا يا رسول الله يا روح روحنا نرجو اللقاء أبدا دواما محمد يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سيدنا ومولانا محمد ارحم رحمانا يا الله പരിശുദ്ധമായ ഈ സമാഗമം അവൻ സ്വീകരിക്കുന്ന സുഹൃതങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റസൂൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ പറ്റി പറയാനും അറിയാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശിഷ്ടജീവിതം അവന്റെ പൊരുത്തത്തിലായി ചെലവഴിച്ച് ആഖിബത്ത് നന്നായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സർവാദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹധന്യരായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് വളരെ പരിശുദ്ധമായ മഹദിയുടെ സന്നിധാനത്തിൽ അവിടുത്തെ ഉറൂസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ഒരു മജ്ലിസിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശാലമായി ആമുഖങ്ങൾ പറയാതെ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകി ഇൻഷാഅല്ലാഹ് അവസാനിപ്പിക്കാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് മാതൃകയാണ് എന്നതിൽ തർക്കമില്ല. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നാം ഒരു ഉപ്പയായിരിക്കേണ്ടത് എങ്ങനെയാണ്, ഉമ്മായിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ അവന്റെ മരണം വരെ അവന് വേണ്ട മുഴുവൻ സംവിധാനങ്ങളെപ്പറ്റിയും പ്രതിപാദിച്ച ജീവിതമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതം മാതൃകയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് അധിക പ്രസംഗമാണ്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, ഹബീബിന്റെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഏടുകൾ ഇന്നും വളരെയധികം പ്രോജ്വലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിന്റെ അടിമകളിൽ മറ്റാർക്കും നൽകാത്ത വിധമുള്ള സവിശേഷത നൽകി നമുക്ക് കനിഞ്ഞേകിയ ഒരു സ്വത്താണ് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബിതങ്ങളുടെ എല്ലാ കർമ്മങ്ങളും ലോകത്ത് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് ഹബീബിന്റെ നൂറിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തു നബിയുടെ നൂറാണ് ലോകത്തെ ആദ്യമായി റബ്ബിന്റെ സൃഷ്ടിയെന്ന് ഇസ്ലാമിക ലോകം അവിതർക്കിതമായി വിശ്വസിക്കുന്ന ഒരു വിഷയമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 ഉപ്പാപ്പമാരെ നമുക്കറിയാം. നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ഹബീബിന്റെ 20 ഉപ്പാപ്പമാർ മാത്രമല്ല, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മുതൽ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള മുത്തുനബിയുടെ എല്ലാ ഉപ്പാപ്പമാരും ഉമ്മാമമാരും വളരെ നല്ലവരായിരുന്നു എന്നുള്ളതിൽ ലോകത്തിന് തർക്കമില്ല. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണിത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മാത്രമല്ല നല്ല ഒരു ബന്ധത്തിൽ, മറിച്ച് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള മുഴുവൻ വാപ്പമാരും മുത്തുനബിയുടെ ഉപ്പമാർ വളരെ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഉപ്പമാരായിരുന്നു എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ്. നോക്കൂ, നിങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. ഹബീബിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് ജഗനിയന്താവായ റബ്ബ് തആലയാണ്. എല്ലാത്തിലും ഒരു സ്പെഷ്യാലിറ്റി അല്ലാഹ് ഹബീബിനോടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുമായി ബന്ധപ്പെട്ട്, ഹബീബിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മക്കയിലും മദീനയിലും എന്ത് ആരോപണം വന്നാലും ആ ആരോപണങ്ങൾക്ക് ആദ്യമായി മറുപടി നൽകുന്നത് അല്ലാഹുവാണ്. അംബിയാ മുർസലീങ്ങൾക്കിടയിൽ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിത്വമാക്കി സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയുമോ നിങ്ങൾ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ ഒന്നാമത്തെ പേര് അഹ്മദ് എന്നാണ്. ഈ അഹ്മദ് എന്ന പേര് ഹബീബിന്റെ ജനനം വരെ ശ്രദ്ധിക്കേണ്ടതാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം വരെ ലോകത്ത് ഒരാൾക്കും അഹ്മദ് എന്ന പേര് നാമകരണം ചെയ്യാനുള്ള ഒരു കാരണം റബ്ബ് ഉണ്ടാക്കിയിട്ടില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് അഹ്മദ് ഉണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷൈഖിന്റെ ഷൈഖിനാണ് അഹ്മദ് എന്ന പേര് നാമകരണം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത് എന്ന് പ്രഗത്ഭരായ സീറകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇതിന്റെ കാരണം? എന്റെ ഹബീബിന്റെ പേര് അങ്ങനെ എല്ലാരും പെട്ടെന്ന് ഇടാൻ പാടുള്ളതല്ല, അത് വളരെ വ്യക്തമായി പവറുള്ള പേരാണ് എന്ന റബ്ബിന്റെ തീരുമാനമാണ്.
ഇനി റസൂലുള്ളാഹിന്റെ മറ്റൊരു പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മറ്റൊരു പേരാണ് മുഹമ്മദ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം വരെ, ഹബീബിന്റെ ജനനം വരെ മക്കയിലെന്നല്ല ലോകത്ത് തന്നെ മറ്റൊരു മുഹമ്മദ് ഇല്ല. വേറൊരു മുഹമ്മദിനെ മക്കയിൽ തിരഞ്ഞാ കാണൂല. പക്ഷേ റസൂലുള്ളാഹി ജനിച്ച ആ വർഷം സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ വർഷം മക്കയിൽ ഒരു കഥ ഇങ്ങനെ പ്രചരിച്ചു. എന്താണ് കഥ? ആമിനാക്ക് മുഹമ്മദ് എന്ന മകൻ വരാനുണ്ട്. ആ മുഹമ്മദ് എന്ന മകൻ അന്ത്യപ്രവാചകനാണ്. അതുകൊണ്ട് മുഹമ്മദ് എന്ന ഒരു മകന്റെ പ്രസവം മക്കയിൽ ഇങ്ങനെ ഉപ്പാപ്പാക്ക് സ്വപ്നം കണ്ടത് ഇങ്ങനെ പ്രചരിച്ചപ്പോ, റസൂലുള്ള ജനിക്കുന്ന ആ വർഷം കൊറേ ഉമ്മമാര് തീരുമാനിച്ചു, ഇനി ഇക്കൊല്ലം എനിക്ക് ജനിക്കുന്ന കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിടാം, നബി ആകുന്നെങ്കിൽ ഓൻ തന്നെ ആയിക്കോട്ടെ. നോക്കൂ നിങ്ങൾ, അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിക്കുന്ന ആ വർഷം 20 മുഹമ്മദുമാർ ആ വർഷം മാത്രം മക്കയിൽ ഉണ്ടായി. അത് ഉപ്പയും ഉമ്മയും കൂടെ തീരുമാനിക്കാണ്, നബിയാകുന്നത് എന്റെ മോനൻ ആയിക്കോട്ടെ, മുഹമ്മദ് എന്നാണ് നബിയുടെ പേര്, അതുകൊണ്ട് എന്റെ മോനൻ ആയിക്കോട്ടെ എന്ന് കരുതി 20 ഉപ്പയും ഉമ്മമാർ അങ്ങനെ ഒരു പേര് ചില മക്കൾക്ക് നൽകി എന്നതൊഴിച്ചാൽ മറ്റൊരു മുഹമ്മദ് കാണാനില്ല. ചരിത്രത്തിൽ ഈ 20 മുഹമ്മദുമാരെ പറ്റിയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 20 മുഹമ്മദുമാരി നിങ്ങൾ നോക്കൂ, ഹബീബായ നബിതങ്ങളെ ഉറക്കെ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെ അല്ലാഹ് എങ്ങനെ സംരക്ഷിക്കണ രൂപം നോക്കൂ നിങ്ങൾ. ഈ 20 മുഹമ്മദുമാരിൽ ഒരു മുഹമ്മദിന്റെയും ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നല്ല. 20 ആൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ട് എന്ന് പറഞ്ഞല്ലോ, ഈ 20 മുഹമ്മദിന്റെയും ഒരു മുഹമ്മദിന്റെയും ഉപ്പയുടെ പേര് അബ്ദുള്ള എന്ന പേര് നൽകപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? ഏതെങ്കിലും ഒരു മോൻ അബ്ദുള്ളയുടെ മോനായിട്ട് മുഹമ്മദ് വന്നാൽ പിന്നെ റസൂലുള്ള വരുമ്പോ ഒറിജിനൽ ഏത്, ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്നൊരു കൺഫ്യൂഷൻ വരും. അള്ളാഹന്റെ തീരുമാനമാണ്. എന്റെ ഹബീബിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. എന്റെ ഹബീബ് വെറൈറ്റി ആയിരിക്കണം, വ്യതിരിക്തമായിരിക്കണം. അതുകൊണ്ട് ഒരു ഉപ്പയുടെ പേരും അബ്ദുള്ള എന്നാക്കിയില്ല. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിലക്കും ഹബീബുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ മുഴുവനും അങ്ങനെയാണ്. അബ്ദുൽ മുത്തലിബിന്റെ കാലം, അബ്ദുൽ മുത്തലിബ് മക്കയിൽ നേതാവായി അവിടുത്തെ കാരണവന്മാരായി നിൽക്കുന്ന സമയത്താണ് അബ്രഹത്തും രാജാവും അബ്രഹത്തിന്റെ കൂട്ടരും കഅബയെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. കഅബയെ ആക്രമിക്കാൻ വന്നപ്പോ അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോ അബ്രഹത്തും കൂട്ടർക്കും പേടിപ്പെടുത്തുന്ന ഒരു രംഗം അല്ലാമ യൂസുഫ് നബഹാനി റഹിമഹുല്ലാ അവിടുത്തെ അൽ അൻവാറുൽ മുഹമ്മദിയിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോ അബ്ദുൽ മുത്തലിബിന്റെ മുഖത്ത് നിന്ന് പ്രകാശം ഇങ്ങനെ വർഷിക്കുന്നു. ഈ പ്രകാശം കണ്ടപ്പോൾ അബ്രഹത്തും കൂട്ടർക്കും തിരിഞ്ഞു ഓടേണ്ടി വന്നു. അതിശക്തമായ വെളിച്ചം കാരണം മുഖത്തുപോലും നോക്കാൻ പറ്റണില്ല. മഹാന്മാര് പറയുന്നു, അബ്ദുൽ മുത്തലിബിന്റെ മുഖത്ത് പ്രകാശിച്ച ഈ വെളിച്ചം അത് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫയുടേതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ചില ആളുകളൊക്കെ ഇപ്പൊ റസൂലുള്ളാഹിന്റെ പ്രകാശമില്ല എന്ന് നിഷേധിക്കുന്നു, ഇനിയും തീർന്നില്ല. അവസാനം അബ്രഹത്ത് എന്ത് ചെയ്തു? അബ്ദുൽ മുത്തലിബിനോട് ഒന്നിച്ച് ഒരു ചർച്ചക്ക് വേണ്ടി വന്നു. ചർച്ചക്ക് വേണ്ടി വന്നപ്പോ അബ്ദുൽ മുത്തലിബിനോട് മീറ്റിംഗ് കൂടുന്ന സമയം അബ്രഹത്തിന്റെ കൂടെ ഒരു ആനയുണ്ട്. ആ ആനയുടെ പേര് മഹ്മൂദ് എന്നാണെന്ന് ചില പണ്ഡിതന്മാർ മറ്റൊരു ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അബ്രഹത്തും അബ്ദുൽ മുത്തലിബും തമ്മിൽ ഇങ്ങനെ ചർച്ച നടക്കുകയാണ്.
നോക്കൂ നിങ്ങൾ. അപ്പോഴാണ് അബ്ദുൽ മുത്തലിബിന്റെ കൂടെ മക്കയിലെ കാരണവന്മാരായ ആളുകളുണ്ട്. അബ്റഹത്ത് വന്നതെന്തിനാ? മക്കയെ ആക്രമിക്കാനാണ്. സുബ്ഹാനല്ലാഹ്, ഈ അബ്റഹത്തിന്റെ കൂടെ ഒരു ആനയുണ്ട്. അബ്ദുൽ മുത്തലിബിനെ ആനയെന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അത്ഭുതങ്ങളുടെ അത്ഭുതത്തെ പറ്റിയാണ്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫയെ പറ്റിയാണ്. അബ്ദുൽ മുത്തലിബും അബ്റഹത്തും തമ്മിൽ ചർച്ച നടക്കുന്നതിനിടയിൽ അബ്റഹത്തിന്റെ കൂടെ വന്ന ആന അബ്ദുൽ മുത്തലിബിന്റെ മുമ്പിലേക്ക് വരികയാണ്. വന്നിട്ട് അബ്ദുൽ മുത്തലിബിന്റെ മുമ്പിൽ കുനിയുകയാണ്. സുബ്ഹാനല്ലാഹ്. കുനിഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബിനോട് ആന പറയുന്നു. അബ്ദുൽ മുത്തലിബിനോട് ആന പറയുന്നു, അസ്സലാമു അലൻ നൂരിൽ ലദീ ഫീ ളഹരികാ. അത്ഭുതമാണ് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയണേ, ഈ മഹ്ദിയുടെ സംവിധാനത്തിൽ നിന്ന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അത് ഹബീബിലേക്കുള്ള സമ്മാനമായി തീരട്ടെ. ഹൃദയങ്ങളിൽ നിന്നുള്ള വളരെ കൃത്യമായ ഇഷ്ടത്തിന്റെ അടയാളമാവട്ടെ. അബ്ദുൽ മുത്തലിബിനോട് ആന പറയാണ്, എന്റെ സലാം നിങ്ങൾക്കുണ്ട്, എന്റെ സലാം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കല്ല, മറിച്ച് ആർക്കാണ്? അസ്സലാമു അലൻ നൂരിൽ ലദീ ഫീ ളഹരികാ. അബ്ദുൽ മുത്തലിബേ, നിങ്ങളുടെ ഉള്ളിൽ എന്റെ ഹബീബിന്റെ നൂറുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഇന്ദ്രിയത്തിൽ, നിങ്ങളുടെ ബീജത്തിൽ എന്റെ ഹബീബിന്റെ നൂറുണ്ട്. അതുകൊണ്ട് ആ നൂറിന് എന്റെ സലാമുണ്ട്. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ, അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ بل وأشرف منه يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والحبيب العربي. ആന പറയാണ്, അബ്ദുൽ മുത്തലിബേ, നിങ്ങളുടെ മുതുകിൽ, നിങ്ങളുടെ ഉള്ളിൽ ശേഷം വരാൻ പോകുന്ന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മകനായി ജനിക്കാൻ പോകുന്ന മുഹമ്മദിന്റെ നൂറ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ നൂറിന് എന്റെ സലാം എന്ന് പറയണമെന്ന് സയ്യിദുന ഹബീബിനെ പറ്റി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആന പറയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ആനക്കറിയാം ആരെ? ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പാപ്പാനെ കാണുമ്പോ ബുദ്ധിയില്ലാത്ത ആന നോക്കിയിട്ട് പറയാണ്, ഉപ്പാപ്പാ, നിങ്ങളെ ഉള്ളിലൊരു നൂറുണ്ട്, അത് ആരാന്നറിയോ? അത് എന്റെ ഹബീബിന്റെ നൂറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂറിനോട് എന്റെ ഒരു സലാം ചൊല്ലാമോ നിങ്ങൾക്ക്? നോക്കൂ നിങ്ങൾ, ഹബീബിന്റെ നൂറ് നേരത്തെ ഇല്ല എന്ന് പറയുന്നവർ ജീവിക്കുന്ന കാലത്ത് ആന കാണിക്കുന്ന വിവേകം പോലും നമുക്ക് ഉണ്ടാവാതെ പോകരുത്. ആനക്കറിയാം മുഹമ്മദ് മുസ്തഫയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെയാണോ? ഹബീബിന്റെ നൂറിന്റെ പ്രകാശം അത്രക്കാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആമിന ബീവിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭയങ്കര ഗ്ലാമറായിരുന്നു, നല്ല ഗ്ലാമറായിരുന്നു. മക്കയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ആധുനിക പെണ്ണുങ്ങളെ മാതിരിയല്ല, ഖൈറ് വിചാരിച്ചിട്ട് ഒരു പെണ്ണ് എപ്പ പോയിട്ടും അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനോട് പറയും, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കും, ഐ ലവ് യു പറഞ്ഞുകൊണ്ടേയിരിക്കും.
അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട്, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മൈൻഡ് ചെയ്തില്ല. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ആമിന ബീവിയെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ കുറെ കഴിഞ്ഞ് ഗർഭം ചുമന്നു ആമിന ബീവി. ആമിന ബീവി റളിയല്ലാഹു അൻഹുവിന്റെ ഗർഭം ചുമന്നു. ആ സമയം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മക്കയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഈ പെണ്ണിനെ കാണാണ്. ഈ പെണ്ണിനോട് ചോദിച്ചു, ഇപ്പൊ നീ എന്താ ഐ ലവ് യു എന്നോട് പറയാത്തത്? നേരത്തെ നീ എന്റെ പിറകെ നടന്ന പെണ്ണല്ലേ? നേരത്തെ നീ എന്റെ പിറകെ എന്നെ കെട്ടണം എന്നെ കെട്ടണം എന്ന്, ഇപ്പോഴത്തെ ബഡ്കൂസ് പെണ്ണുങ്ങളെ മാതിരി കെട്ടണം എന്നല്ല. അതിന് പിന്നിലൊരു കാര്യം ഉണ്ട്, അത് പറയാം. ഫേസ്ബുക്ക് നോക്കിയും വാട്സപ്പ് നോക്കിയും ലൈൻ അടിച്ചും കണ്ണിറുക്കിയും പുതിയ ലോകത്തിന്റെ പ്രണയങ്ങളെ അടയാളപ്പെടുത്തുന്ന വൃത്തികെട്ട ലോകത്തെ പറ്റിയല്ല. ആത്മീയതയുടെ ആത്മാർത്ഥത അതിശക്തമായി ആ പെണ്ണിന്റെ ഹൃദയത്തിലുണ്ട് എന്നതിന്റെ തെളിവാണ് മക്കായിലൂടെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ ഈ പെണ്ണ് എന്നെയൊന്ന് കല്യാണം കഴിക്കുമോ എന്ന് ആവശ്യപ്പെട്ടതിന്റെ കാരണം നോക്കൂ നിങ്ങൾ. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഈ പെണ്ണ് പറയാണ്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങളെ പിറകെ ഞാൻ നടന്നത് നിങ്ങളെ ഗ്ലാമർ കണ്ടിട്ട് വീണിട്ടാണ് എന്ന് കരുതിയോ? നിങ്ങൾക്ക് തെറ്റുപറ്റി. ഞാൻ നിങ്ങളെ കണ്ടിട്ടൊന്നുമല്ല നിങ്ങൾ എന്നെ കെട്ടോ എന്ന് ചോദിച്ചത്. എനിക്കറിയാം നിങ്ങളിൽ നിങ്ങളിൽ എന്റെ ഹബീബിന്റെ നൂറുണ്ട്, നിങ്ങളിൽ എന്റെ ഹബീബിന്റെ നൂറുണ്ട്. ആ നൂറ് ഗർഭം ചുമക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുമോ എന്നറിയാനാണ് എന്നെ കെട്ടുമോ എന്നെ കെട്ടുമോ എന്ന് ചോദിച്ചത്. ഇപ്പൊ നിങ്ങളിൽ ആ നൂറില്ല. ആ നൂറ് നിങ്ങളിൽ നിന്ന് ആമിനായിലേക്ക് പാസ് ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങളെ എനിക്ക് ആവശ്യമില്ല എന്ന് സയ്യിദുന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ഈ പെണ്ണ് പറയാണ്. നോക്കൂ നിങ്ങൾ, ഹബീബിന്റെ നൂറ് അവിടുത്തെ ജനനം മുതൽ അവിടുത്തെ ജനനത്തിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ പ്രസിദ്ധമാണ്. ഞമ്മക്ക് മാത്രമാണ് മനസ്സിലാവാത്ത ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ? ആദൻ നബിയെ സൃഷ്ടിച്ച ഉടനെ ചെറിയൊരു മയക്കം കൊടുത്തു. മയക്കം കൊടുത്തിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോ നല്ല ചന്തമുള്ളൊരു പെണ്ണ് ആദൻ നബിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫമദ്ദ യദഹു ഇലൈഹ, ആദൻ നബി കൈ ഇങ്ങനെ നീട്ടി വിളിക്കാൻ നോക്കി. അല്ലാഹ് പറഞ്ഞു, ഏയ് പറ്റില്ല, നിനക്ക് പെർമിഷൻ വേണം, നീ മഹർ കൊടുത്തിട്ടേ ആ പെണ്ണിനെ അടുപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, വമൽ മഹറു യാ റബ്ബ്, എന്തോന്നാണ് റബ്ബേ മഹർ എനിക്ക് അറിഞ്ഞുകൂടാ? മഹർ എന്താണെന്ന് പറഞ്ഞാൽ അതിന് പരിഹാരം നൽകിയേക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അല്ലാഹ് പറയുന്നത്, ആദമേ അലൈഹി സ്വലാത്തു വസ്സലാം, ഈ പെണ്ണിനെ നിനക്ക് സ്വന്തമാക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ, നിനക്ക് മഹർ കൊടുക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ, എന്റെ ഹബീബിന്റെ പേരിൽ നീ സ്വലാത്ത് ചൊല്ലണേ. നോക്കൂ നിങ്ങൾ, അന്ന് ആദൻ നബി മഹറായിട്ട് കൊടുത്തത് സ്വലാത്താണ്. ആ സ്വലാത്ത് ചൊല്ലിയാണ് ആദം അലൈഹിസ്സലാമിലും ഹവ്വാ ബീവിയിലും മക്കളുണ്ടായത്. ആ മക്കളിൽ നിന്നാണ് മക്കളെ മക്കൾ വന്നത്. ആ മക്കളിൽ നിന്നാണ് മക്കളെ മക്കൾ വന്നത്. അവരുടെ മക്കളിൽ നിന്ന് അവരുടെ മക്കളിൽ നിന്ന് അവരുടെ മക്കളിൽ നിന്ന് നമ്മുടെ ഉപ്പാപ്പമാരിൽ നിന്ന് ഉപ്പാപ്പമാരിൽ നിന്ന് ഉപ്പയിൽ നിന്ന് അങ്ങനെ അങ്ങനെ വന്നതാണ് നമ്മളൊക്കെയും. ഒരു കാര്യം ഉറപ്പാണ്, ഹബീബിന്റെ സ്വലാത്ത് അന്ന് മഹറായി കൊടുത്തില്ലെങ്കിൽ നമ്മളില്ല. ഞാൻ ഉണ്ടാവാനുള്ള കാരണം ഹബീബാണ്, നിങ്ങൾ ഉണ്ടാവാനുള്ള കാരണം മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ സൗകര്യങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ബീവി അവിടുന്ന് ഇവിടെ വരാനും ആത്മീയമായി നേതൃത്വം വഹിക്കാനുമുള്ള കാരണം സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അങ്ങനെ എല്ലാ മേഖലയിലും ലോകത്തെ മുത്ത് റസൂലുള്ളാനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറയണേ മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കൂടുതൽ അല്ലാന്റെ ഹബീബിനെ സ്നേഹിച്ചത് ആരാന്നറിയോ? ആരാ? അല്ലാഹയാണ് അല്ലാന്റെ ഹബീബിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. വിശുദ്ധ ഖുർആൻ മുഴുവൻ എങ്ങനെയാണ് അല്ലാന്റെ ഹബീബിനെ പറ്റി? എന്റെ ഒരു ചങ്ങാതിയെ പറ്റി ഉപ്പള ടൗണിൽ ചെന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ഞാൻ മോനെ വിടുവോ? വിടൂല എന്നതുപോലെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ പറ്റി വല്ലതും പറഞ്ഞാൽ അല്ലാഹ് വെറുതെ വിടൂല. ഓരോ ആയത്തുകളും അതിന് തെളിവാണ്. സൂറത്തുൽ ദുഹ അവതരിച്ചത് അങ്ങനെയാണ്, സൂറത്തുൽ നസ്ർ അവതരിച്ചത് അങ്ങനെയാണ്, സൂറത്തുൽ നൂൻ അവതരിച്ചത് അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ അപകീർത്തിപ്പെടുത്തിയാൽ, ഹബീബിനെ പറ്റി മോശമായി പറഞ്ഞാൽ, ഹബീബിനെ ഇൻസൾട്ട് ചെയ്യാനുള്ള ശ്രമം നടന്നാൽ അതിന് മറുപടി പറയുന്നത് ജഗനിയന്താവായ അല്ലാഹയാണ്. കണ്ടില്ലേ മുഅ്മിനീങ്ങളെ, മക്കയിൽ വലീദ് ജീവിക്കുന്ന കാലം, വലീദ് ജീവിക്കുന്ന കാലമാണ്. വലീദ് റസൂലുള്ളാനെ വല്ലാതെ ചീത്ത പറഞ്ഞു, ഹബീബ് മജ്നൂനാണെന്ന് പറഞ്ഞു വലീദ്. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങളെ പറ്റി മജ്നൂൻ എന്ന് പറഞ്ഞപ്പോ അതിനാദ്യമായി മറുപടി പറയുന്നത് അല്ലാ തന്നെയാണ്. വലീദ് റസൂലുള്ളാനെ പറ്റി പറഞ്ഞത് ഒരു ആരോപണമാണ്, ഒരു ആരോപണമാണ് വലീദ് പറഞ്ഞത്. പക്ഷേ മറുപടി പറയുമ്പോ അല്ലാ പറയുന്നത് 10 ആരോപണമാണ്. വലീദ് റസൂലുള്ളാനെ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. നാട്ടുകാരുടെ ഇടയിൽ ഹബീബിനെ പറ്റി ഒന്ന് പറഞ്ഞപ്പോ അല്ല പറഞ്ഞ എത്ര മറുപടിയാണെന്നറിയോ? 10 മറുപടിയാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, അങ്ങനെ അങ്ങനെ തുടങ്ങി. ഫലാ തുതിഉൽ മുകദ്ദിബീൻ വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം ഉതുല്ലിൻ ബഅദ ദാലിക സനീൻ. പറഞ്ഞു പറഞ്ഞു കടന്നു പറഞ്ഞു. കള്ളനാണ്, പെരുങ്കള്ളനാണ്, ബടുക്കൂസാണ്, ഹംകാണ് ഒക്കെ പറഞ്ഞു വലീദിനെ പറ്റി. 10 ആരോപണ പറഞ്ഞത്. വലീദ് ചങ്ങായിമാരോട് ചോദിച്ചു, അല്ലടാ ആദ്യം പറഞ്ഞ 9 കുറച്ചൊക്കെ ശരിയുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കള്ളനാണെന്ന് പറഞ്ഞ ഞാൻ കുറച്ച് കളവ് പറയലുണ്ട്. ആദ്യം പറഞ്ഞ 9 മുഹമ്മദ് എന്നെ പറ്റി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഞാൻ കുറച്ചൊക്കെ അംഗീകരിക്കാം. പക്ഷെ 10 പറഞ്ഞത് എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. 10 പറഞ്ഞെന്താ? 9 ആരോപണം പറഞ്ഞിട്ട് 10 വലീദിനെ പറ്റി ഖുർആൻ പറഞ്ഞു ഓൻ ജാരസന്തതിയാണ്, കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഉപ്പയില്ലാത്തവനാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, വലീദിന് ദേഷ്യം വന്നു. വലീദ് എന്ത് ചെയ്തു? ഇത് പറയണമെങ്കിൽ ആരോടാ പോയി ചോദിക്കുക? സ്വന്തം ഉമ്മാന്റെ അടുത്ത് പോയി. ഉമ്മാനോട് പറഞ്ഞു, ഞാൻ മുഹമ്മദിന് ചെറിയൊരു ഡോസ് കൊടുത്തപ്പോ മുഹമ്മദിന്റെ ഖുർആൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കെതിരെ 10 ആരോപണമാണ് പറഞ്ഞത്, അതിൽ 9 ഞാൻ ഓക്കെ പറയാം. പക്ഷേ 10 പറഞ്ഞതിന്റെ ഹഖീഖത്ത്, അതിന്റെ റിയാലിറ്റി അത് ഉമ്മാക്ക് മാത്രമേ അറിയുള്ളൂ. അതിലുള്ള മറുപടി ഉമ്മ പറയണം. ഉമ്മ പറഞ്ഞു, ഒന്നുമില്ല, എന്റെ ഉപ്പവൻ തന്നെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ, മുഹമ്മദ് പറഞ്ഞാൽ അത് കള്ളമാവൂല. ഉമ്മ കളവ് പറയുന്നുവെങ്കിൽ ഉമ്മായുടെ കഴുത്തറുക്കാൻ പോലും എനിക്ക് മടിയില്ല. ഉമ്മ നേരു പറയണേ, ഉമ്മ പറയുന്നു മോനെ, നീ പറയുന്ന ഉപ്പ നിന്റെ ഉപ്പയല്ല, നിന്റെ ഉപ്പ ഒരു ആട്ടിടയനാണ്. ഞാൻ എന്തിനാണ് ഇതിവിടെ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബിനെതിരെ ഒരു ആരോപണം പറഞ്ഞാൽ അല്ലാഹ് അവനെ വെറുതെ വിടൂല.
അല്ലാ അവനെ വെറുതെ വിടൂല. എന്തുകൊണ്ട്? നീ ആരെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ ഹബീബിനെ പറ്റി ഒരു വാക്ക് പോലും നീ പറയാൻ പാടില്ല. സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ ദുഹ, അത് പറയാൻ തന്നെ നമുക്ക് ധാരാളം സമയം വേണ്ടി വരും. സൂറത്തുൽ ദുഹ, ഒരു പെണ്ണ് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, എന്താ മുഹമ്മദെ, നീ കുറെ കാലായല്ലോ വഹീ വരുന്നെന്ന് പറയണത്. ഇപ്പൊ നിന്റെ വഹിയൊന്നും വരുന്നില്ലേ? നിന്റെ നീയും നിന്റെ റബ്ബ് എന്ന് പറയുന്ന അയാളും തമ്മിൽ ബന്ധക്കെ പോയോ? ആ റബ്ബിന് നിന്നെ വേണ്ട. വഹീ വരാൻ കുറച്ചിങ്ങനെ കാല ഡിലേ ആയി. വഹീ വരാൻ കുറച്ച് ഡിലേ ആയപ്പോ ഈ പെണ്ണ് വന്നിട്ട് റസൂലുള്ളാഹിക്ക് ഭയങ്കര സങ്കടമായി. ഞമ്മള് പറയില്ലേ, പക്ഷെ ഓള് വന്നിട്ട് പറഞ്ഞല്ലോ. പെണ്ണുങ്ങൾ വന്നിട്ട് മുഖത്ത് നോക്കി പറയുമ്പോ ഒരു അടങ്ങേറായി. ഓളെ മുമ്പിൽ ഒന്ന് ചെറുതായി ചെറുതായി എന്ന് കിബറിന്റെ ചെറുതല്ല. അല്ലാഹും ഞാനും തമ്മിൽ ബന്ധല്ല എന്ന് പറയുമ്പോ അല്ലാഹനെ പെരുത്തി ഇഷ്ടപ്പെടുന്ന ഹബീബിന് കൽബ് കൊണ്ട് സഹിക്കോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയൊരു വിഷമായി റസൂലുള്ളാഹിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ ടെൻഷനായി ടെൻഷനായപ്പോ ഉടൻ തന്നെ വരുന്നു സയ്യിദുന ജിബ്രീൽ അലൈഹി സലാം. വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നോക്കൂ നിങ്ങൾ, ഞാൻ ഇത് പറയുന്നത് ഒരു വാലിന്റെ മാറ്റർ അല്ല. അല്ലാഹുവിന്റെ ഹബീബിന് ഒരു ചെറിയ ശതമാനം വേദന വരുന്നത് അല്ലാഹുവിന് സഹിക്കില്ല. ഹബീബിന് ചെറിയൊരു വേദന വന്നു എന്നറിഞ്ഞപ്പോ ഉടൻ തന്നെ വന്നു സയ്യിദുന ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, വല്ലുഹ വല്ലൈലി ഇദാ സജ. ലുഹ സമയത്തെ തന്നെയാണ് സത്യം, ഇരുൾ മുറ്റുന്ന രാത്രി തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇല്ല നബിയേ, തങ്ങളുടെ റബ്ബ് തങ്ങളെ ഒഴിവാക്കൂല നബിയേ. സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ. ഈ സൂറത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ടെൻഷൻ ഉള്ളവര് കേൾക്കാൻ വേണ്ടി പറയാണ്, ടെൻഷന് മാറാൻ ഈ സൂറത്ത് നല്ലതാണ്. കാരണം എന്താ? ഈ സൂറത്ത് ഹബീബിന് സമാധാനം നൽകാൻ വേണ്ടി ഇറങ്ങിയ സൂറത്താണ്. അതുകൊണ്ടാണ് സയ്യിദുന അറാസി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞത്, ഈ സൂറത്തിന് മറ്റൊരു പേരുണ്ട്, സൂറത്തു തസ്ലിയ, ടെൻഷന് മാറ്റാനുള്ള സൂറത്ത്. പരീക്ഷ വരികയാണ് ഈ സൂറത്തും ഇതിന് ശേഷമുള്ള സൂറത്തും. അലം നസ്റഹ്, ഈ രണ്ട് സൂറത്തും പരീക്ഷാർത്ഥികളായ ആളുകൾ ഇടക്കിടക്ക് ഓതുന്നത് നല്ലതാണ്. അടുത്ത മാസം പരീക്ഷയാണ്, SSLC പരീക്ഷ വരികയാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, സൂചിപ്പിച്ചു വരുന്നത്, ഈ സൂറത്തങ്ങ് അവതരിച്ചപ്പോ ഹബീബിന് പെരുത്ത് സന്തോഷമായി. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറത്തന്നെ നമുക്ക് ധാരാളം വിശദീകരിക്കാനുണ്ട്. വേറെ പല സ്ഥലത്തും അത് സൂചിപ്പിച്ചത് കൊണ്ട്, ഇത് ലൈവ് കൊടുക്കുന്നത് കൊണ്ടും ഞാൻ ഇപ്പോൾ ഇവിടെ അത് സൂചിപ്പിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അല്ലാഹുവിന്റെ ഹബീബിനെ, ഹബീബായ നബിതങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം പോലും ചെറിയ രൂപത്തിൽ ഇകഴ്ത്തുന്നത് പടച്ചോൻ ഇഷ്ടമല്ല. നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ, ഖുർആനിലെ ആദൻ നബിയെ അല്ലാഹു വിളിക്കുന്നുണ്ട്. എങ്ങനെയാ വിളിക്കുക? യാ ആദമുസ്കുൻ. ആദമേ, നൂഹ് നബിയെ വിളിക്കുന്നു യാ നൂഹ്. ഇബ്രാഹിം നബിയെ വിളിക്കുന്നു യാ ഇബ്രാഹിം. മൂസ നബിയെ വിളിക്കുന്നു യാ മൂസ. ദാവൂദ് നബിയെ വിളിക്കുന്നു യാ ദാവൂദ്. ഈസാ നബിയെ വിളിക്കുന്നു യാ ഈസാ. യാ സക്കരിയ്യ യാ യഹ്യ. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 6000 പരം ആയത്തുണ്ടായിട്ട് ഒരു ആയത്തിൽ പോലും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. മുഹമ്മദ് മുസ്തഫയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഹബീബായ നബിതങ്ങളോടുള്ള ഇഷ്ടമാണ്, ഹബീബിനോടുള്ള ആദരവാണ്. ഓ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഹമ്മദ് എന്ന പേരിന് പോലും പവറുണ്ട്. മുഹമ്മദ് എന്ന പേരിന് പോലും പവറുണ്ട്. ഖുർആൻ ഒരിടത്തു പോലും യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നില്ല. അതേസമയം
റസൂലുള്ളാഹിനെ വിളിക്കുന്നത് ഇങ്ങനെയാണ്, യാ അയ്യുഹൻ നബിയു എന്നാണ്, യാ അയ്യുഹർ റസൂലു എന്നാണ്, മുഹമ്മദുർ റസൂലുള്ളാ എന്നാണ്. ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിനെ പറ്റി അല്ലാഹ് വിളിച്ചില്ല. സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ ഇവിടെയുണ്ടെങ്കിൽ അയാൾ വരുമ്പോ എഴുന്നേൽക്കേണ്ടതാണ്. അയാൾ നബിയാവണ്ട, മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ, മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ അയാൾ വരുമ്പോ എഴുന്നേൽക്കൽ പ്രത്യേകം പവറാണ്. മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ അടിക്കാൻ പാടില്ല. കേൾക്കുന്ന മക്കള് ഉസ്താദുമാരെ അടിക്കുന്നതിന് കുഴപ്പമുണ്ടാക്കണ്ട, വാപ്പ തല്ലുമ്പോ പ്രശ്നം ഉണ്ടാക്കണ്ട, അതൊരു ബഹുമാനത്തിന് അദബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദ് എന്ന പേര് അത് വളരെ പ്രത്യേകമാണ്. ഇനിയും കൂടെ പറഞ്ഞല്ല, റസൂലുള്ള തന്നെ പറയാണ്, ആർക്കെങ്കിലും മൂന്ന് കുട്ടികൾ, മൻ വുലിദ ലഹു സലാസത്തു ഔലാദ്, ഒരാൾക്ക് മൂന്ന് മക്കളുണ്ടായി, ഫലം യുസമ്മീഹി അഹദൻ മുഹമ്മദ, ഒരാളെ പേര് പോലും മുഹമ്മദ് എന്ന് വെച്ചില്ല. മൂന്ന് മക്കളുണ്ടായി, മൂന്ന് ആൺകുട്ടികൾ ഉണ്ടായിട്ട് ഒരു കുട്ടിക്കും മുഹമ്മദ് എന്ന പേര് വെച്ചില്ലെങ്കിൽ ഫഖദ് ജഹില, അവൻ പമ്പര വിഡ്ഢിയാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഞാനിപ്പൊ അതിനെ കണക്ക് ചോദിക്കുന്നില്ല, ഓരോരുത്തർ സ്വയം മനസ്സിലാക്കിയാൽ മതി. അടുത്തടുത്ത നാട്ടുകാരാകുമ്പോ ഇനിയും പരിപാടി കഴിഞ്ഞിട്ട് ഈ റോട്ടിലൂടെ നമുക്ക് പോകേണ്ടതാണല്ലോ, അപ്പൊ അതുകൊണ്ട് ആരാണെന്ന് ചോദിക്കുന്നില്ല. സ്വന്തം വിലയിരുത്തിയാ മതി. മുഹമ്മദ് എന്ന പേര് മൂന്ന് മക്കളുണ്ടായിട്ട് ഒരാൾക്ക് പോലും ഇടാത്തോന് ഓം പമ്പര വിട്ടിയാന് പെദ്ദനാണ് റസൂലുള്ള പറയണത്. നോക്കൂ നിങ്ങൾ, ഇത് എന്തൊരു ഹബീബാണിത്. എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. ഹബീബായ നബിതങ്ങളോട് പറയുമ്പോ, റസൂലുള്ളയോട് വിശദീകരിക്കുമ്പോ, അവിടുത്തെ കുറിച്ച് എന്ത് പറഞ്ഞാലും അതിന് അല്ലയാണ് മറുപടി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതേസമയം മറ്റു അമ്പിയാക്കളെ പറ്റി വല്ലതും പറഞ്ഞാൽ അതിന് അല്ല അവരോട് പറയും നിങ്ങൾ എന്നെ മറുപടി പറഞ്ഞു. നൂഹ് നബിയുടെ കൗമ്, നൂഹ് നബിയുടെ കൗമ് നൂഹ് നബിയോട് പറഞ്ഞു, നൂഹേ ഇന്നാ ലറാക ഫീ ളലാലിൻ മുബീൻ. നീ പിടച്ചവനാണ്. അപ്പൊ അല്ല പറയാണ്, നൂഹ് നീ അതിന് മറുപടി പറയണ്ട, ഞാൻ പറഞ്ഞോളാ എന്നല്ല അല്ല പറയുന്നത്. നൂഹേ നീ തന്നെ അതിന് മറുപടി പറയ. ഉടൻ തന്നെ നൂഹ് നബി പറയുന്നു, ലൈസ ബീ, ഞാൻ അങ്ങനെയല്ല, ലൈസ ബീ ളലാല, എനിക്ക് ളലാലത്തില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഹൂദ് നബിയോട്, ഹൂദ് നബിയുടെ ആളുകൾ പറയുന്നു, ഇന്നാ ലനറാക ഫീ സഫാഹ, ഇന്നാ ലനറാക ഫീ സഫാഹ. ഹൂദേ നീ അന്തം കമ്മിയാണ്, നീ അന്തം കമ്മിയാണ്. ഹൂദ് നബിയോട് അല്ലാഹ് പറയുന്നു, നീ തന്നെ മറുപടി പറയ്. ഹൂദ് പറയുന്നു, ലൈസ ബീ സഫാഹ. മൂസാ നബിയോട് ഫിർഔൻ പറയുന്നു, ഇന്നി ലഅളുന്നുക യാ മൂസാ മസ്ഹൂറാ. മൂസാ നബിയോട് ഫിർഔൻ പറയാണ്, മൂസാ നീ സാഹിറാണ്, നീ മരണം ചെയ്യുന്നവനാണ്, നീ മാജിക് കാണിക്കുന്നവനാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഞാൻ അതിന് മറുപടി പറയൂല, നീ തന്നെ മറുപടി പറയ്. അപ്പൊ മൂസാ നബി പറയുന്നു, ഇന്നി ലഅളുന്നുക യാ ഫിർഔന മഖ്ദൂറാ. നൂഹ് നബിയോട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടത് നൂഹ് നബി തന്നെയാണ്. ഹൂദ് നബിയെ പറ്റി പറഞ്ഞാൽ ഉത്തരം പറയേണ്ടത് ഹൂദ് നബിയാണ്. മൂസാ നബിയെ പറ്റി പറഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? മൂസാ നബിയാണ്. അതേ സമയം മുത്തി നബിയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് അല്ലാഹ് സ്വീകരിക്കുന്ന ശൈലി എന്താണെന്നറിയോ? എന്റെ ഹബീബ്, എന്റെ മുത്ത്, തങ്ങള് മറുപടി പറയണ്ട, അത് ഞാൻ പറഞ്ഞോളാ. മൂസാ നബിയോടോ നിങ്ങൾ എന്നെ പറഞ്ഞോളി, നൂഹ് നബിയോടോ നിങ്ങൾ എന്നെ പറഞ്ഞോളി, ഈസാ നബിയോടോ നിങ്ങൾ എന്നെ പറഞ്ഞോളി. റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എങ്ങനെയാണ്?
ഹബീബായ നബിതങ്ങളെ പറ്റി പറഞ്ഞു, ഹുവ ഷാഇർ, നബിതങ്ങൾ ഒരു പോയറ്റാണ്, ഒരു കവിയാണെന്ന് പറഞ്ഞു. അപ്പൊ അല്ല പറയാണ്, തങ്ങൾ ഉണ്ടാതിരിക്കും ഞാൻ പറയാ. എന്നിട്ട് മക്കാരോട് പറഞ്ഞു, ഞാൻ എന്റെ ഹബീബിന് കവിത പഠിപ്പിച്ചിട്ടില്ല. ശരിക്കെന്താ പറയേണ്ടത്? റസൂലുള്ളാഹിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടത് ഞാൻ കവിയല്ല, തങ്ങളുമുണ്ടരുത്, തങ്ങളുമുണ്ട്, തങ്ങളാ വലിയ സ്റ്റാൻഡേർഡിൽ അവിടെ നിന്നാ മതി, ഞങ്ങള് കൈകാര്യം ചെയ്തോളാം. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു ഹബീബിനെ പറ്റി, കാഹിൻ, ജ്യോതിഷം പറയുന്നയാളാണെന്ന് പറഞ്ഞു. അപ്പോഴും അള്ള പറഞ്ഞു, വലാ ബിഖൗലി കാഹിൻ, എന്റെ ഹബീബ് കാഹിനല്ല. മക്കാര് പറഞ്ഞു, മുഹമ്മദ് ദ്വാലാണെന്ന് പറഞ്ഞു. അപ്പോഴും അള്ള പറഞ്ഞു, മാ ദല്ല സാഹിബുക്കും, എന്റെ ഹബീബ് നിങ്ങളുടെ കൂട്ടുകാരർ അവർ ദ്വാലല്ല. ചിലര് പറഞ്ഞു മജ്നൂൻ, മുഹമ്മദ് നബി മജ്നൂനാണെന്ന് പറഞ്ഞപ്പോഴും അല്ലാഹ് പറയാണ്, മാന്ത ബി നിഅമത്തി റബ്ബിക ബി മജ്നൂൻ, തങ്ങൾ മജ്നൂനല്ല. ഞാൻ പറയുന്നത് എന്തിനാണിത്? ഞാൻ എന്തിനാണിത് നിങ്ങളോട് പറയുന്നത്? ഹബീബായ നബിതങ്ങളുടെ വിഷയം പറയുമ്പോ, ഹബീബുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോ അല്ലാഹുവിന് പ്രത്യേകമായ താല്പര്യമാണ്, അല്ലാഹുവിന് പ്രത്യേകമായ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളെ പറ്റി പറയുമ്പോ, അല്ലാഹനെ പറ്റി പറയുമ്പോ നബിതങ്ങളെ പറ്റി പറയാതെ അല്ലാഹ് നിർത്തൂല. മുഹമ്മദുൽ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽഫരീഖൈനി മിൽ ഉർബി വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദായിമൽ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം ഇത്രയാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുമ്പോ അല്ലാഹുക്ക് വലിയ താല്പര്യമാണ്. കണ്ടില്ലേ ഖുർആൻ തന്നെ പറഞ്ഞത്, അതീഉല്ലാഹ വഅതീഉർ റസൂല വയുതീഉനല്ലാഹ വറസൂലഹു. ഇങ്ങനെ തുടങ്ങി അല്ലാഹനെ പറ്റി പറയുന്നുവോ അവിടെ നബിതങ്ങളുണ്ട്, ഹബീബിന്റെ പേരുണ്ട്. എത്രത്തോളം സംരക്ഷിച്ചു എന്നറിയുമോ നിങ്ങൾ? ഹബീബായ നബിതങ്ങളുടെ സെക്യൂരിറ്റി അത് കീപ്പ് ചെയ്യുന്നത് അല്ലയാണ്. ആര് വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ നടപ്പിലല്ല. അബൂ ജഹൽ ഇങ്ങനെ മക്കയിലൂടെ പോവുകയാണ്. പോകുമ്പോ അന്ന് റസൂലുള്ള ചെറിയ ഒരു മകനാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. ശ്രദ്ധിക്കണേ, ഹബീബായ നബിതങ്ങളെ പറ്റി 40 വയസ്സുവരെ സാധാരണ അറബി പയ്യനാണെന്ന് പറയുന്ന കാലമാണ്, സാധാരണ കുട്ടിയാണെന്ന് പറയുന്ന കാലമാണ്. ഈ സംഭവം പറയുന്നത് റാസി ഇമാമാണ്. അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം, അബൂ ജഹൽ ഇങ്ങനെ പോകുമ്പോ വഴിയിൽ വെച്ച് റസൂലുള്ളാനെ കാണുന്നു. റസൂലുള്ളാനെ കണ്ടപ്പോ അബ്ദുള്ളയുടെ പൊന്നുമകൻ മുഹമ്മദ് വഴിയിൽ ഒറ്റക്കിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ അബൂജഹൽ ചോദിക്കുന്നു, മോനെ നീ എന്തിനാണ് ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത്? അപ്പോഴാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ വഴി തെറ്റി ഇവിടെ ഒറ്റക്ക് നിന്നതാണ്, ഞാൻ വഴി മാറി ഒറ്റക്ക് നിന്നതാണ്. ഉടൻ തന്നെ അബൂജഹൽ പറയാണ്, എന്റെ പൊന്നാര അബ്ദുള്ളാന്റെ മകനാണ് നീ. 40 വയസ്സുവരെ അബൂജഹലിന് ചക്കരയാണ് മുഹമ്മദ് മുസ്തഫ.
നാൽപ്പത് വയസ്സുവരെ അബൂജഹലിന്റെ കരളിന്റെ കരളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിതങ്ങളെ കണ്ടപ്പോ അബൂജഹൽ പറയാണ്, മോനെ എന്റെ അബ്ദുള്ളന്റെ പൊന്നുമകൻ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത് എനിക്ക് താല്പര്യമില്ല, ഞാൻ വേറൊരു വഴിക്ക് ഇങ്ങനെ പോകാൻ ഒരുങ്ങുകയാണ്. പക്ഷേ എന്റെ മകനെ, എന്റെ അബ്ദുള്ളന്റെ പൊന്നുമകനെ ഉപ്പാപ്പയുടെ കയ്യിൽ തിരിച്ചു ഏൽപ്പിച്ചിട്ടല്ലാതെ എനിക്ക് തിരിച്ചു പോവേണ്ടതില്ല. അബൂജഹൽ റസൂലുള്ളാഹിനോട് കാണിച്ച സ്നേഹാണിത്. എന്തുകൊണ്ട്? അന്ന് നുബുവത്ത് കിട്ടിയിട്ടില്ല. അബൂജഹൽ പറഞ്ഞു, മോനെ നീ ഞങ്ങൾ അബ്ദുള്ളന്റെ പൊന്നുമോനല്ലേ, നീ മക്കയുടെ ഏറ്റവും പ്രധാന തറവാടിത്തമുള്ള കൊച്ചുമോനല്ലേ, പിന്നെ ഞാൻ ഉപ്പാപ്പയുടെ കയ്യിൽ ഏൽപ്പിക്കാം. അബൂജഹൽ വന്നത് ഒരു ഒട്ടകപ്പുറത്താണ്. ഉടൻ തന്നെ റസൂലുള്ളാഹി അബൂജഹലിന്റെ പിറകിലേക്ക് കയറ്റിയിരുത്തുന്നു. അബൂജഹലിന്റെ പിറകിലേക്ക് കയറ്റിയിരുത്തുന്നു. ഇത് പറയുന്നത് ആരെങ്കിലും എഴുതി വെച്ച കെട്ടിക്കഥകളല്ല, ഇമാമുമാര് രേഖപ്പെടുത്തിയ സംഭവങ്ങളാണ്. സൂറത്തുൽ ദുഹായുടെ തഫ്സീറിൽ ഫവജദക ലാനൽ ഫഹദ എന്ന ആയത്തിൽ റാസി ഇമാം പറയുകയാണ്. അബൂജഹൽ എന്ത് ചെയ്തു? അബൂജഹൽ മുമ്പിലിരുന്നു, റസൂലുള്ളാഹിനെ പിറകിലിരുത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകം അനങ്ങുന്നില്ല. പെട്രോളിന്റെ കുഴപ്പമില്ല, ഇത് ഒട്ടകല്ലേ, എയർ കുടുങ്ങിയതല്ല, ബ്രേക്ക് ഫെയിലായതല്ല, കുറെ അടിച്ചു തൊഴിച്ചു, ഒട്ടകം അനങ്ങണില്ല. വല്ലാതെ അങ്ങ് അടി കിട്ടിയപ്പോ ഒട്ടകം സംസാരിച്ചു. ഒട്ടകം പറഞ്ഞു, യാ അഹ്മക്, പടു ജാഹിലേ, പൊട്ട, നീ എന്താ മനസ്സിലാക്കിയത്? നീ എന്റെ ഹബീബിനെ ബാക്കിൽ ഇരുത്തേ, കൈഫ യഖ്തദി വഹുവൽ ഇമാം, എന്റെ ഹബീബിനെ ബാക്കിൽ ഇരുത്തിയിട്ട് നീ മുമ്പിൽ ഇരിക്കേ, ഇരിക്കടാ ബാക്കിൽ. സുബ്ഹാന ജല്ല വഅല മുഹമ്മദ് മുസ്തഫ. നോക്കൂ നിങ്ങൾ, ഒട്ടകത്തിനറിയാം, ഉറക്കെ പറയണേ മുഹമ്മദ് മുസ്തഫയെ അല്ലാഹു അവിടുത്തെ ആശ്രയങ്ങളിൽ പെടുത്തട്ടെ, അവിടുത്തെ ഖിനാവ് കാണുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ, അവിടുത്തെ മഹബ്ബത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ ഒട്ടകം കാണിക്കുന്ന മഹബ്ബത്തിന്റെ ഒരു ശതമാനമെങ്കിലും അല്ലാഹു നമ്മുടെ കൽബിലേക്ക് തരട്ടെ. ആ ആന കാണിക്കുന്ന മഹബ്ബത്തിന്റെ ഒരു അല്പമെങ്കിലും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഒട്ടകം പറയാണ്, മാറി നിൽക്കടാ എന്റെ നേതാവിനെ, ഇറ്റ്സ് മൈ ലീഡർ, അത് എന്റെ ലീഡറാണ്, എന്റെ ലീഡറെ ബാക്കിൽ ഇരിക്കുന്ന നീ എങ്ങനെ ഞെളിഞ്ഞിട്ട് മുമ്പിൽ ഇരിക്കണ ബാക്കിൽ. പിന്നെ അബൂജഹൽ ഒട്ടകത്തിൽ തന്നെ ഇരുന്നിട്ടില്ല എന്നാ കേട്ടത്, നടന്നിട്ട് നീ ഇരുന്നാ മതി മോനെ എന്ന് പറഞ്ഞു കൊണ്ടുപോയി അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കണേ, അള്ളാഹുവിന്റെ ഹബീബ് സാധാരണ അറബി പയ്യനാണെന്ന് പറയുന്ന പുതിയ കാലത്ത് ആലോചിക്കണം നിങ്ങൾ. അബൂജഹൽ കൊണ്ടുപോയിട്ട് അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, അബ്ദുൽ മുത്തലിബേ, ഈ കുട്ടി ഉണ്ടല്ലോ, ഇത് സാധാരണ അറബി കുട്ടിയല്ല, ഇത് അത്ഭുത കുട്ടിയാണ്, സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. ഹബീബിനെ പറ്റി സാധാരണക്കാരൻ എന്ന് പറയുമ്പോഴേ ചിലപ്പോ തോന്നിപ്പോകാറുണ്ട് അബൂജഹലിനെ കൊണ്ടൊന്ന് മന്ത്രിച്ച കുറച്ചൊക്കെ ശരിയാവും, അത്ര പോലും മഹബത്തില്ലാത്ത ജന്തുക്കളായി പോകരുത്, അല്ലാഹു നമുക്ക് ആക്കട്ടെ. നോക്കൂ നിങ്ങൾ, വെറുതെയാണോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിന്റെ അവിടുത്തെ എല്ലാ വിഷയത്തിലും പ്രത്യേകതകളാണ്, അതിൽ ഒന്നുപോലും നമുക്ക് എടുത്തു മാറ്റി വെക്കാനില്ല. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിഷയമെടുത്താലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തത കാണിച്ചു കൊടുത്തു സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞമ്മക്കുള്ള നിയമങ്ങൾ പോലെയല്ല ഹബീബിന്റെ നിയമം, ഞമ്മക്ക് സുന്നത്തായത് ചിലപ്പോ റസൂലുള്ളാഹിക്ക് നിർബന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പഠിച്ചു വെക്കേണ്ട വിഷയമാണ്, മിസ്വാക്ക് ചെയ്യൽ നമുക്ക് സുന്നത്താണ്, ഹബീബിന് നിർബന്ധമാണ്. വിത്ര നിസ്കാരം നമുക്ക് സുന്നത്താണ്, ഹബീബിന് നിർബന്ധമാണ്. സുബ്ഹിന്റെ മുമ്പുള്ള രണ്ടരക്കാത്ത നിസ്കാരം അത് നമുക്ക് സുന്നത്താണ്, ഹബീബിന് നിർബന്ധമാണ്. ഖിയാമുൽ ലൈൽ നമുക്ക് സുന്നത്താണ്, ഹബീബിന് നിർബന്ധമാണ്. നോക്കൂ നിങ്ങൾ, എല്ലാ വിഷയത്തിലും നമുക്ക് ഹലാലായത് റസൂലുള്ളാഹിക്ക് ഹറാമായതുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഏതാണത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാടില്ലാത്തതുണ്ട് അല്ലേ? ഫർളായ സക്കാത്ത് ഹബീബിന് പാടില്ലാത്തതാണ്. അടിമ സ്ത്രീ ഹബീബിന് പാടില്ലാത്തതാണ്. ആലോചിച്ച് നോക്കൂ, അതേസമയം നമുക്ക് പാടുള്ളതാണ്. ഇനി നമുക്ക് പാടില്ലാത്തത് ഹബീബിന് ഹലാലായതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കൽ, തുടർച്ചയായി നോമ്പനുഷ്ഠിക്കൽ, നോമ്പ് മുറിക്കാതെ ഇങ്ങനെ നോമ്പ് നോക്കുക, നമുക്ക് പറ്റൂല. ഹബീബിന് പറ്റും, ഹബീബിന് പറ്റുന്നതാണ്. ഭാര്യമാര് നമുക്ക് നാലേ പറ്റൂ. ഹബീബിന് എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം. മഹിർ കൂടാതെ നമുക്ക് കല്യാണം പറ്റില്ല. റസൂലുള്ളാഹിക്ക് മഹിർ കൂടാതെ കല്യാണം പറ്റും. റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്, ഒരു സാധാരണ മനുഷ്യന് ഇത് പറ്റുമോ? ഇനിയും നിങ്ങൾക്ക് കാണാം, ഒരു ആള് ഒരു ആളുടെ ഭാര്യ, അയാള് മരിച്ചാൽ ആ ഭാര്യനെ ഇതന്റെ കാലാവധി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് കെട്ടാവുന്നതാണ്, മറ്റൊരാൾക്ക് കല്യാണം കഴിക്കാവുന്നതാണ്. പക്ഷേ ഹബീബിന്റെ ഭാര്യമാരെ അവിടുന്ന് കല്യാണം കഴിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് കല്യാണം പാടില്ല. റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്, ഹബീബായ നബി തങ്ങളുടെ പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മുഅ്മിനീങ്ങളെ, എല്ലാ അർത്ഥത്തിലും വലിയ പരിശുദ്ധമാണ്, എല്ലാ അർത്ഥത്തിലും വലിയ പവറാണ്. കണ്ടില്ലേ മുഅ്മിനീങ്ങളെ, ലോകത്ത് റസൂലുള്ളാഹിനെ തിരിച്ചറിയാത്ത ആരുമില്ല. നമ്മുടെ കൽബിലേക്ക് റസൂലുള്ള വരട്ടെ. പറയുന്ന എനിക്ക് റസൂലുള്ളയോട് മഹബ്ബത്തുണ്ടോ? ഞാനിതെന്തിനാണ് പറഞ്ഞത്? എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, വെറുതെ പേര് നമ്മുടെ നബിയെന്ന് പറഞ്ഞാൽ പോരാ, എന്റെ റസൂലുള്ള നബിയാണെന്ന് പറഞ്ഞാൽ പോരാ. കൽബിന്റെ അകത്തളത്ത് നിന്ന് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് അത് ഒഴുകി വരണേ. റസൂലുള്ളയല്ലാത്ത പരിഹാരമില്ല. ഹബീബിനോടുള്ള മഹബ്ബത്തല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു വഴികളില്ല. ഇത് ഞാൻ വെറുതെ അങ്ങ് പറയുകയല്ല. ലോകത്ത് റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കാത്ത ഒരു സാധനവുമില്ല. ഹബീബിനെ ഇഷ്ടം വെക്കാത്ത മരമില്ല, ഹബീബിനെ ഇഷ്ടം വെക്കാത്ത മൃഗങ്ങളില്ല, ഹബീബിനെ ഇഷ്ടം വെക്കാത്ത ആരുമില്ല, ഹബീബിനെ ഇഷ്ടം വെക്കാത്ത ഒന്നുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് വിളിച്ചാൽ തംശീലൈഹി അലാ സാഖിം ബിലാ ഖദമീ, റസൂലുള്ളാഹി അങ്ങ് വിളിച്ചാൽ മരം ഓടി വരുന്നതാണ്, എല്ലാവരും ഓടി വരുന്നതാണ്. എല്ലാവർക്കും വേണ്ടത് ഹബീബിനെയാണ്. കണ്ടില്ലേ നിങ്ങൾ റസൂലുള്ളാഹി ഒരു പാറയുടെ പുറത്ത്, ഒരു പാറപ്പുറത്തിങ്ങനെ കിടക്കുകയാണ്. കിടക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ തല ഏതൊരു പാറയിലാണോ വെച്ചത്, ആ പാറ ചിന്തിക്കുകയാണ്, ഇത് എന്റെ ഹബീബിന്റെ തലയാണ്, എന്റെ മാർദ്ദവമുള്ള ഭാഗങ്ങൾ, എന്റെ നല്ല ഹാഡായ ഭാഗങ്ങൾ ഹബീബിന്റെ തലയിൽ തട്ടിയാൽ അവിടുത്തേക്ക് വേദന വരുമല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് സോഫ്റ്റായി കളയാ. ഇത് ഹബീബ് ലോകത്തിന്റെ നേതാവാണ്, സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. മക്കയിൽ മദീന പള്ളിയിൽ അവിടുന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ മിമ്പറ്, ആ മിമ്പറിനോടങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞപ്പോ സ്വഹാബിയുടെ മകൻ വന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ മകന് ആശാരിപ്പണിയാണ്,
നല്ല പുതിയ മിമ്പർ ഉണ്ടാക്കി തരുന്നതാണ്, ഒന്ന് ഉപയോഗിക്കണം നബിയേ. ഹബീബ് പറയുന്നു കൊണ്ടുവന്നോളൂ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോ ആ പഴയ മിമ്പറങ്ങ് മാറ്റിവെച്ചു. പഴയ മിമ്പറങ്ങ് മാറ്റിവെച്ച സമയത്ത് പിറ്റേന്ന് വെള്ളിയാഴ്ച ദിവസം മിമ്പറിലേക്ക് റസൂലുള്ള കയറുമ്പോൾ, ഹബീബ് മിമ്പറിലേക്ക് പോകുമ്പോൾ കേൾക്കുന്നു ഒരു തേങ്ങിക്കരച്ചിൽ. ആരാണ് കരയുന്നത്? പുറത്തു നോക്കുമ്പോ കരയുന്നത് ആരാണ്? അവിടെ മാറ്റിവെച്ച ഈന്തപ്പനയുടെ മിമ്പറാണ്. മിമ്പർ കരുതുകയാണ്, എന്റെ ഹബീബ് ഇനി എന്നെ ചവിട്ടില്ലല്ലോ, ഇനി എന്നെ സ്പർശിക്കാൻ അവിടുന്ന് വരില്ലല്ലോ. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാനിന് വേണ്ടത് ഹബീബിനെയാണ്, മാമരങ്ങൾക്ക് വേണ്ടത് ഹബീബിനെയാണ്, ലോകത്തിന് വേണ്ടത് ഹബീബിനെയാണ്, ആകാശം ചോദിക്കുന്നത് ഹബീബിനെയാണ്, ഭൂമിക്ക് വേണ്ടത് ഹബീബിനെയാണ്, മാലാഖമാർക്ക് വേണ്ടത് ഹബീബിനെയാണ്, എല്ലാവരും തിരക്ക് കൂട്ടുന്നത് ഈ ഹബീബിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, എല്ലാവർക്കും പ്രത്യേകമായ പേര് ഹബീബിന് കൊടുക്കുന്നുണ്ട്. ആകാശത്തിലെ പറവുകൾ പറയുന്നത് റസൂലുള്ളാഹിക്ക് വേറൊരു പേരാണ്, ഒരു ഓമന പേര് പറയുന്നുണ്ട്. നമ്മുടെ കടലിൽ താമസിക്കുന്ന മത്സ്യങ്ങൾ അവര് പറയുന്നു, നിങ്ങളിട്ട പേര് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ മുത്തിന് ഞങ്ങൾ തന്നെ പേരിട്ടുകൊള്ളാം. അണ്ടകടാകം പറയുന്നു, ഞങ്ങൾക്കും ഒരു പേരുണ്ട്. മലക്ക് പറയുന്നു, ഞങ്ങൾക്കും ഒരു പേരുണ്ട്. ഇത് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. മണ്ണൻകുഴിയിൽ ഒരുമിച്ച് കൂടിയ ഈ ബീവിയുടെ ചാരത്തിരിക്കുന്ന മുമ്മിനെ കൽബുകളിൽ നിന്ന് മദീനയിലേക്കുള്ള പ്രവാഹം ഇങ്ങനെ വരട്ടെ. പറയുന്ന എനിക്ക് മഹബ്ബത്തിന്റെ കണികയില്ല. നിങ്ങളിൽ ഒരാൾക്ക് റസൂലുള്ളയോട് മഹബ്ബത്തുണ്ടായാൽ അറിയാതെ നമ്മൾ രക്ഷപ്പെട്ടു പോയാലോ? ഇത് കനിവിന്റെ കനിവാണ്, അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്, കരുണയുടെ കരുണയാണ്, എല്ലാത്തിൻ്റെയും പ്രത്യേകമാണ്. ഇനി എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, കാമുകന വേണോ ഹബീബിനുണ്ട്, സൗന്ദര്യം വേണോ ഹബീബിനുണ്ട്, ഗ്ലാമർ വേണോ ഹബീബിനുണ്ട്, ചാറ്റ് ചെയ്യാനൊരു കമ്പനി വേണോ ഈ ഹബീബിലതുണ്ട്, മടിവരാത്ത പ്രണയം വേണോ, അലസത അനുഭവിക്കാത്ത പ്രേമം വേണോ, തിരിച്ചയക്കാത്ത ബന്ധം വേണോ, വഞ്ചന തരാത്ത ബന്ധം വേണോ, അതിനെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ലോകത്തിന്റെ നേതാവ്, ഈ സമുദായത്തിന്റെ നേതാവ് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. മക്കാനോ മക്കീനോ സമാനോ സമീനോ തുമാരേ ലിയേ. ഈ ലോകം കൊതിക്കുന്നത് അവിടുത്തെ സാന്നിധ്യമാണ്, സ്ഥാനമാനങ്ങൾ ഹബീബിന് വേണ്ടിയാണ്. മൂസാ നബിയോട് അല്ലാ ചോദിക്കുന്നു, മൂസാ ഞാനുമായി നിനക്ക് കൂടുതൽ അടുപ്പം വേണോ, ഞാനുമായി നിനക്ക് കൂടുതൽ അടുപ്പം വേണോ? മുസനബി പറയുന്നു, വേണം, എനിക്ക് നീയുമായി കുറച്ചുകൂടി അടുപ്പം വേണം. അപ്പോഴാണ് അല്ലാ പറയുന്നത്, മൂസ അതിനൊരു വഴിയുണ്ട്, എന്റെ ഹബീബിനെ മുറുകെ പിടിച്ചാൽ മതി. സയ്യിദുൽ കായിനാത്ത് മുഹമ്മദ് മുസ്തഫ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട സന്തതിയായ ഇസ്മായിലിനെ അറുക്കാൻ വേണ്ടി വാളിങ്ങനെ മൂർച്ച കൂട്ടുന്നു, നല്ലപോലെ മൂർച്ച കൂട്ടി കഴുത്തിലേക്ക് വെക്കുന്നു. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, വികാരങ്ങളുള്ളവരാണ് നമ്മൾ, വിവേകം ലഭിച്ചവരാണ് നമ്മൾ, പക്ഷേ എവിടെയോ നഷ്ടപ്പെട്ടു പോയി, വൃത്തികെട്ട പ്രണയത്തിന്റെ അടിമകളായി പോയി, അടാറിലവുകളുടെ അടിമയായി പോയി. ഈ
ലോകത്തിന്റെ വൃത്തികേടിൽ അഭിരമിച്ചു പോയി. കണ്ടോ നിങ്ങൾ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുന്നു, ഒരുപാട് തവണ മുറിക്കുന്നു, മുറിയുന്നില്ല. ശ്രദ്ധിക്കണേ, മുറിയുന്നില്ല. വല്ലാതെ അങ്ങ് മുറിയാതെയായപ്പോ ഇബ്രാഹിം നബി ആ കത്തി ഉറക്കെ ഉയർത്തി പിടിച്ചിട്ട് ചോദിക്കുന്നു, എന്താടാ നീ മുറിയാത്തത്? കത്തിയോട് ചോദിക്കാണ്, എന്താണ് നീ മുറിയാത്തത്? കത്തി പറയുന്നു, ഇബ്രാഹീമേ, ഇതാരാണെന്നറിയോ ഇവിടെ കിടക്കുന്നത്? ഇവിടെ കിടത്തിയിരിക്കുന്നത് ആരാന്നറിയോ? അത് എന്റെ ഹബീബിന്റെ വല്യുപ്പയാണ്, അത് എന്റെ ഹബീബിന്റെ വല്യുപ്പയാണ്. വനൂറു മുഹമ്മദിൻ തൽമഉ മിൻഹു, ആ ഇസ്മായിലിന്റെ കഴുത്തിൽ നിന്ന്, ഇസ്മായിലിൽ നിന്ന് ഹബീബിന്റെ പ്രകാശം വരുന്നു. എന്റെ ഹബീബിന്റെ ഉപ്പാപ്പാന് അറുക്കാനുള്ള മൂർച്ച എനിക്കില്ല. അൽത ഉമ്മുൽ അമ്മബു മറഐന ഫീഹിമ مثل حسنك قط يا سيدي خير النبي ഹൃദയങ്ങ് പാടണ്ട, കൽബുകളിൽ നിന്ന് വരട്ടെ. തെറ്റുകളുടെ ലോകത്ത് ജീവിച്ചുകൊണ്ട് ഹറാമിലങ്ങ് അഭിരമിച്ച് ആശയമറ്റ് നിൽക്കുന്ന നമുക്ക് പരിഹാരമാകാനുള്ള വേദിയാണിത്. റസൂലുള്ളാനെ മുറുകെ പിടിച്ച് കൽബിൽ നിന്നങ്ങ് പറയണേ, അസ്സലാത്തു അലന്നബീ വസ്സലാമു അലർ റസൂൽ الشفيع الابتحي والحبيب العربي الله ഇവിടുത്തെ ആശക്തികളിൽ പെടുത്തട്ടെ, ഇവിടുത്തെ കാണുന്ന കണ്ണല്ല നമുക്ക് ഫ്രീ ആയി തരട്ടെ. അല്ലാഹു ഇവിടുത്തെ മുഹിബ്ബീങ്ങളിൽ പെടുത്തട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മേഖലയിലും നോക്കൂ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുമ്പോഴേ ഹബീബായ നബി തങ്ങളുടെ അത്ഭുതങ്ങളുടെ ലോകം നമുക്കാ മനസ്സിലാവാത്തത്, നമുക്കാണ് മനസ്സിലാവാത്തത്. അല്ലാഹു അത് തിരിച്ചറിയാനുള്ള ബോധം തരട്ടെ. നമ്മളെ ആളായി ഇങ്ങനെ നടന്നു, റസൂലുള്ളാഹിനെ പറ്റി പറയാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു, ബഹുമാനപ്പെട്ട ഖാളിയാ റഹിമഹുല്ലാ അവിടുത്തെ ശിഫയിൽ പറഞ്ഞു. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനത്തെ മുദരിസാണ്, ആ മദീനയിലെ ദർസ് നടത്തുന്ന നമ്മുടെ ഈ മഹത്തായ പള്ളിയിൽ മുദരിസായി സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ബംബ്രാണ ഉസ്താദ് എന്നറിയപ്പെടുന്ന ഖാസിമി ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ശിഫ നൽകുമാറാവട്ടെ, എത്രയും പെട്ടെന്ന് റാഹത്തും സന്തോഷവും കൊടുക്കുമാറാവട്ടെ. അതുപോലെ മക്കയിൽ മദീനയിൽ ഹബീബിന്റെ ചാരത്ത് ഹബീബിന്റെ പള്ളിയിൽ ദർസ് നടത്തുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ആ മാലിക് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയാൽ ചില ആളുകൾ സംശയം ചോദിക്കാൻ വരും. സംശയം ചോദിക്കുമ്പോ ഉള്ളിലുള്ള ഇമാം തന്റെ ഖാദിമിനെ സെർവന്റിനെ പുറത്തേക്ക് അയച്ചിട്ട് ചോദിക്കുന്നോനെ, അയാൾ എന്ത് ചോദിക്കാനാണ് വന്നത്? മസ്അല ചോദിക്കാനാണോ വന്നത്? അല്ലെങ്കിൽ ഹദീസ് ചോദിക്കാനാണോ വന്നത്? അപ്പൊ ചിലപ്പോ പറയും മസ്അല ചോദിക്കാനാണ് വന്നത്. മസ്അല ചോദിക്കാനാണ് വന്നതെങ്കിൽ ഉടൻ തന്നെ മാലിക് ഇമാം പുറത്തേക്ക് വരുന്നതാണ്, എന്നിട്ട് മസ്അല പറഞ്ഞു കൊടുക്കുന്നതാണ്. നേരെ മറിച്ച് വന്നയാൾ പറയാണ്, എനിക്ക് റസൂലുള്ളാന്റെ ഹദീസ് പറയണം, ഞാൻ ഹദീസ് കേൾക്കാനാണ് വന്നത് എന്ന് പറഞ്ഞാൽ മാലിക് ഇമാം പറയും, അദ്ദേഹത്തിനോട് വെയിറ്റ് ചെയ്യാൻ പറയൂ, അദ്ദേഹം അവിടെ നിൽക്കട്ടെ.
ബാത്റൂമിലേക്ക് പോകുന്നു, കുളിക്കുന്നു, പുതിയ ഡ്രസ് ധരിക്കുന്നു, അത്തറിടുന്നു, പുതിയ തലപ്പാവ് ധരിക്കുന്നു. തീർന്നില്ല, വേറെ തന്നെ ഒരു സിംഹാസനം പോലെയുള്ള കസേര വന്ന് മുമ്പിൽ വെക്കുന്നു. എന്നിട്ട് അതിലിരുന്നിട്ട് മാത്രമേ ബഹുമാനപ്പെട്ട മാലികേ ഇമാം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് പറയൂ, അല്ലാത്ത രൂപത്തിൽ ഹദീസ് പറയൂല. എന്തുകൊണ്ട്? ഇത് എന്റെ ഹബീബിന്റെ ഹദീസാണ്. ഇനിയും നിങ്ങൾക്ക് കാണാം, മദീനയിൽ ഹിഷാം എന്ന് പറയുന്ന വലിയ മഹാനുണ്ട്. ആ മഹാൻ മാലിക് ഇമാമിന്റെ അരികിലേക്ക് പോകുന്നു. എനിക്കൊരു ഹദീസ് പറഞ്ഞു തരണം, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരണം. ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരെ, മൗലൂദിന്റെ സദസ്സിൽ മൊബൈലിൽ കളിക്കാനുള്ളതല്ല, ഉള്ളിൽ മൗലൂദ് ഓതുമ്പോ പുറത്ത് തിന്നാനുള്ളതല്ല. മൗലൂദ് കഴിക്കുന്ന വീട്ടുകാർ മനസ്സിലാക്കണം, നമ്മുടെ നാടുകളിൽ ഒരു ആചാരമുണ്ട്, രണ്ട് ഒന്നിച്ചു തുടങ്ങും. ഉസ്താദുമാര് മൗലൂദ് തുടങ്ങും, പുറത്തുള്ളവര് തിന്നലും തുടങ്ങും. സുബ്ഹാനല്ലാഹ്, ഹബീബിനെ അപമതിക്കലാണ്. ആൾക്കാർ ചോദിക്കും തുടങ്ങിയോന്ന്. ചില ആൾക്കാർ വിചാരിക്കുന്നത് മൗലൂദ് തുടങ്ങിയോന്നാണ്, മറ്റു ചിലർ ഉദ്ദേശിക്കുന്നത് തീറ്റ തുടങ്ങിയോന്നാണ്. റസൂലുള്ളാഹിന്റെ മൗലൂദ് പറയുമ്പോ തിന്നുന്നത്, അത് തിരക്കുണ്ടെങ്കിലും അത് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നോക്കൂ നിങ്ങൾ, മാലിക് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ, മാലിക് തങ്ങൾ നടന്നു പോകുമ്പോ ഹിഷാം എന്നവര് വന്നിട്ട് പറയുന്നു, ഉസ്താദേ എനിക്കൊരു ഹദീസ് പറഞ്ഞു തരുമോ? ഉടൻ തന്നെ മാലിക് തങ്ങൾ ദേഷ്യത്തിൽ നോക്കി, സുബ്ഹാനല്ലാഹ്, 20 അടിയങ്ങ് അടിച്ചു, ചാട്ടവാറുകൊണ്ട് അടിച്ചതാണ്, ചീത്ത വിളിച്ചതിനല്ല, തെറി പറഞ്ഞതിനല്ല, വേറെ വല്ല കലാപമുണ്ടാക്കിയതിനല്ല. ചെയ്ത തെറ്റെന്താണ്? ഞാൻ നിൽക്കുന്ന സമയത്ത് ഹദീസ് എന്തിനു ചോദിച്ചു? ഹബീബിന്റെ ഹദീസ് ചോദിക്കുമ്പോ അത് അതോടെ ചോദിക്കണേ. ഞാൻ നിൽക്കുന്ന സമയത്ത് ചോദിക്കാൻ പാടില്ല. 20 അടി കൊടുത്തു. ആ ഹിസാം എന്നവരാരാ? ആ നാട്ടിലെ വലിയ പണ്ഡിതനാണ്, നമ്മളെ നാട്ടിലെ വലിയ ഖത്തീബ്, വലിയ മുദരിസ്, ഖാളി. വേറെ നാട്ടിലെ വലിയൊരു ഉസ്താദ് വന്നു. ഉസ്താദ് വന്നത് എന്തോ ചോദിച്ച ആൾക്കാരുടെ 20 അടി കൊടുത്താൽ ആ കൊടുത്തതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹിസാം എന്നവർ 20 അടിയും വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ മാലിക് ഇമാമിനെ അടിച്ചതിൽ സങ്കടമായി, ചെറിയൊരു വിഷമായി. എന്നിട്ട് മെല്ലെ വിളിച്ചു, മോനെ ഇങ്ങോട്ട് വാ, എനിക്കെന്താ വേണ്ടത്? എനിക്കൊരു ഹദീസാ വേണ്ടത്, ഒരു ഹദീസിനാണ് ഞാൻ വന്നത്. മാലിക് തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? 20 ഹദീസ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഒരു ഹദീസിന് വന്ന ആൾക്ക് 20 ഹദീസ്. എന്തിനാണ് 20 ഹദീസ് കൊടുത്തത്? 20 അടിയല്ലേ അടിച്ചത്, അപ്പൊ അതുകൊണ്ട് വിഷമം വേണ്ട എന്ന് കരുതിയിട്ട് 20 ഹദീസ് പറഞ്ഞു കൊടുത്തു. 20 ഹദീസ് കിട്ടിയപ്പോ ഈ തല്ല് കിട്ടിയ ഉസ്താദ് പറയാണ്, ലൗസാദനി സിയാതൻ ഫയസീദുനി ഹദീസ. പഠിച്ചോനെ, ഇങ്ങനെയാണെങ്കിൽ എനിക്കൊരു 100 തല്ല് കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു, 100 ഹദീസ് കിട്ടുമായിരുന്നു. സയ്യിദുന മുഹമ്മദ് മുസ്തഫ. നമ്മളാണെങ്കിലോ ഇനി ഹദീസ്, അവന് ഹദീസും വേണ്ട, ആയത്തും വേണ്ട, അവന് സിറിനിയും വേണ്ട, എന്നിട്ട് അങ്ങ് ആ ഭാഗത്തേക്ക് പോവില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവമാണ്. മാലിക് തങ്ങൾ അബ്ദുല്ലാഹി ബിൻ മുങ്കദിർ റളിയല്ലാഹു അൻഹു, ശ്രദ്ധിക്കണേ, അബ്ദുല്ലാഹി ബിൻ മുങ്കദിർ റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോ നല്ല ഒന്നാം ദിനം തേട് നല്ലോണം കടിച്ചു. കടിച്ചപ്പോ ശിഷ്യന്മാരിങ്ങനെ കാണുന്നുണ്ട്, ഉസ്താദിന്റെ കാലിലേക്ക് തേള് കടിക്കുന്നുണ്ട്. ഉസ്താദും മൈൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ കഴിഞ്ഞ ശേഷം ഉസ്താദിനോട് ചോദിച്ചു, തേള് 16 തവണ കടിച്ചല്ലോ, എന്തുകൊണ്ട് ഹദീസ് നിർത്തിയില്ല? മറുപടി വന്നു, മോനെ പറയുന്നത് ഹബീബിന്റെ ഹദീസാണ്. ഏത് തേള് വന്ന് തടസ്സപ്പെടുത്തിയാലും ആ വിശാലമായ ലോകത്ത് നിന്ന് എന്റെ കൽവങ്ങ് വരൂലാ.
ارتكبت على الخطا غير حصر وعدد لك أشكر فيه يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വരുന്നതിന്റെ രത്ന ചുരുക്കം ഇതാണ്, ഹബീബായ നബിതങ്ങൾ നമ്മുടെ അഭയമാണ്, ലോകം തിരിച്ചറിഞ്ഞ വ്യക്തിത്വമാണ്. എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ളത് ഒന്ന് കൽബിനോട് ചോദിക്കണേ, കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിന്റെ ഉമ്മാക്ക് കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ, നിന്റെ വാപ്പയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ, നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ, നിന്റെ ഭർത്താവിന് കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ, നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ അല്പമെങ്കിലും അധികം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ആ മഹാന്മാര് കൊടുത്തതുപോലെ, എല്ലാവരും കൊടുത്തതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ മരങ്ങൾക്കും നബിതങ്ങളെ വേണം, എല്ലാ ജീവികൾക്കും നബിതങ്ങളെ വേണം, എല്ലാവർക്കും നബിതങ്ങളെ വേണം. ചെറിയൊരു ഉദാഹരണം പറയാം. പണ്ട് കാലം നമ്മളൊക്കെ കേട്ട ചരിത്രമാണ്, റസൂലുള്ള കാട്ടിലൂടെ പോകുമ്പോ ഒരു മാൻപേട വരികയാണ്. ആ മാൻപേട വന്നിട്ട് ഹബീബിനോട് അഭയം ചോദിക്കുന്നു, നബിയേ എന്റെ കുട്ടികള് വിഷം നിർത്തിയ വയറുമായി നിൽക്കാണ്, ഒന്ന് സംരക്ഷിക്കുമോ നബിയേ? ഒന്ന് ഓടിച്ചാടി വന്നിട്ട് മുല കൊടുത്തിട്ട് തിരിച്ചു വരാം നബിയേ, എന്നെ വലയിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ നബിയേ? അതെ, വേടൻ വരുന്നു, വേട്ടക്കാരൻ വരുന്നു. ഹബീബ് പറയുന്നു, ഞാൻ ജാമ്യം നിന്നോളാം, ഈ മാൻപേട പോയിട്ട് വരട്ടെ. അങ്ങനെ പോകുന്നു വരുന്നു ചരിത്രം നിങ്ങൾക്കറിയാം. ആ ഹബീബ് ആ മാൻപേടയെ തടവുന്നു, സന്തോഷം കൊണ്ട് മാൻപേട ഹാപ്പിയാവുന്നു. ഇത് കണ്ടിട്ട് വേട്ടക്കാരന്റെ മനസ്സ് മാറുന്നു, ഞാൻ അതൊന്നുമല്ല ഇവിടെ പറയുന്നത്, ഈ മാൻപേട നിങ്ങളുടെ മനസ്സിലവിടെ ഇരിക്കട്ടെ. പിന്നീട് കൊറേ കാലങ്ങൾ കഴിഞ്ഞ് മദീനത്ത് മാലിക് തങ്ങള് ദർശ നടത്തുമ്പോ, മാലിക് തങ്ങള് ദർശ നടത്തുമ്പോ റൗദായുടെ മുമ്പിലേക്ക് ഒരു മാൻപേട ഇടക്കിടെ വരുന്നു. റൗദാന്റെ മുമ്പിലേക്ക് മാന് വരുന്നു, റൗദയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കുനിയുന്നു, തലയായിക്കുന്നു, മെല്ലെ മെല്ലെ ഭവ്യതയോടെ ആദരവോടെ കുനിയുന്നു. സുബ്ഹാനല്ലാഹ്, ഇമാമുമാര് പറഞ്ഞു, ഇത് മറ്റേ മാൻപേടയുടെ പേരക്കുട്ടികളാണ്, ആ മാനുകളുടെ പേരക്കുട്ടികളാണ്. ഉപ്പാപ്പാക്ക് കാണിച്ച സ്നേഹത്തിന് ഹബീബിനോട് കാണിക്കുന്ന മറുപടിയാണ് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നോക്കൂ, ഒരു അയറാവ് ഇങ്ങനെ നടന്നു പോവാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാണ്, അയറാബിയുടെ കയ്യിൽ ഒരു ഉടുമ്പുണ്ട്. ശരിക്കും മനസ്സിലാക്കണം, നമുക്കാണ് ഹബീബിനെ അറിയാത്തത്, നമുക്കാണ് ഹബീബിനെ പറയാനാവാത്തത്, നമുക്കാണ് ഹബീബിനെ തിരിച്ചറിയാത്തത്, നമുക്കാണ് ഹബീബിന്റെ വിചാരം അറിയാത്തത്, നമുക്കാണ് മദീനയെ പറ്റി അറിയാത്തത്, നമുക്കാണ് പച്ചക്കുബയോട് ഇഷ്ടമില്ലാത്തത്. പക്ഷേ ലോകം മുഴുവനും പറയുന്നത് അവിടുത്തെ ഇഷ്ടത്തിന്റെ ശാസ്ത്രങ്ങളാണ്. കണ്ടോ നിങ്ങൾ, ഒരയറാബിയുടെ കയ്യിൽ ഉടുമ്പുണ്ട്, ഒരയറാബിയുടെ കയ്യിൽ ഉടുമ്പുണ്ട്, ആ ഉടുമ്പ് അയറാബിയുടെ കയ്യിൽ ഉടുമ്പുണ്ട്. ആ ഉടുമ്പുമായി അയറാബി നടന്നു പോകുന്നു. പോകുമ്പോഴോ അയറാബി ഇങ്ങനെ കുറെ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നത് കാണുന്നു, ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അയറാബി ചോദിച്ചു, എന്തു പറ്റി ഇവിടെ ആൾക്കൂട്ടം, എന്തിനാണ്? ഉപ്പള ടൗണിൽ കുറച്ച് ആൾക്കാർ കൂടിയാൽ പോകുന്ന വണ്ടിയടക്കം ഇവിടെ സൈഡാക്കും. ആൾക്കാർ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അല്ലാമാ ഇബ്നുൽ ജൗസി അവിടുത്തെ അൽ വഫാ ബിഅഹ്വാലിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം പറയുന്നുണ്ട്.
നോക്കൂ നിങ്ങൾ കുടുംബമായിട്ട് ഇങ്ങനെ പോകുമ്പോ ആൾക്കാർ പറഞ്ഞു അത് മുഹമ്മദോ അങ്ങനെ എന്തോ ഒരാള് വന്നിട്ടുണ്ട്. ലാത്ത വേണ്ടാന്നാ പറയണത്, മനാത്ത വേണ്ടാന്നാ പറയണത്, ഉസ്സ വേണ്ടാന്നാ പറയണത്, അതൊക്കെ തെറ്റാണ് പോലും. അല്ലാന്നുള്ള പുതിയൊരു ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ എന്തോ പറഞ്ഞിട്ട് മുഹമ്മദ് വന്നതാണ്. ഈ അറബി 110 ഇയാള് ഭയങ്കര ദേഷ്യം പിടിച്ചു, നേരെ ചെന്നു ഹബീബിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഈ വാദവുമായി ഇവിടെ നിന്നാൽ വെറുതെ വിടൂല, നിന്നെ വെറുതെ വിടൂല. അങ്ങനെ ദേഷ്യം പിടിച്ച് ദേഷ്യം പിടിച്ച് ഈ അറബി റസൂലുള്ളാഹിനോട് പറയാണ്, മുഹമ്മദേ നീ പറയുന്നത് ശരിയാണെങ്കിൽ, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, ഈ അറബി റസൂലുള്ളാഹിനോട് പറയാണേ, നീ പറയുന്നത് ശരിയാണെങ്കിൽ എന്റെ കയ്യിലുള്ള ഉടുമ്പ് പറയട്ടെ എന്നാ ഞാൻ വിശ്വസിക്കാം. ഈ അറബി അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മളെടുത്ത് ശരിയെന്ന് 100% ഉറപ്പുള്ള ഒരു സാധനം. അതുപോലെ ഇപ്പൊ ഒരാൾ വന്നിട്ട് ഇത് പകലാണെന്ന് പറഞ്ഞ നമ്മൾ എന്താ പറയാ, ഇത് പകലാണെന്ന് തെളിയിച്ചാൽ എന്റെ ഉള്ളം കയ്യുന്ന രോമം പറിച്ചു തരും. അതിന്റെ അർത്ഥം എന്താ? ഓന് ഉറപ്പാണത് തെളിയിക്കാൻ പറ്റൂല. ഈ ആശയത്തിലാണ് ഈ പറയണത്, ഉറക്കെ പറഞ്ഞ് മുഹമ്മദ് മുസ്തഫ നീ പറയുന്നത് ശരിയാണെങ്കിൽ തെളിയിക്ക്, അതിന് എന്റെ ഉടുമ്പ് പറയട്ടെ നിന്റെ ശരിയാണെങ്കിൽ, നോക്കാല ഒന്ന് കാണട്ടെ. ആരെയാണ് വെല്ലുവിളിച്ചത്? ആരെയാണ് ചോദ്യം ചെയ്തത്? ഈ ലോകത്തിന്റെ ഹബീബിനെയാണ്. സുബ്ഹാനല്ലാഹ്, കൂടെ ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്. ഇയാള് വല്ലാതെ വെല്ലുവിളിച്ചപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കുറച്ച് സ്ട്രോങ് ആണ്. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ ഇദല്ലി അഅ്ലിബു ഉനകഹു, ഒന്ന് പെർമിഷൻ തരുമോ, കശാപ്പ് ചെയ്യട്ടെ, ഇവിടെ തന്നെ ക്ലോസ് ചെയ്യട്ടെ. ഇസ്ലാം തീവ്രവാദമല്ല, ഇസ്ലാം ഭീകരവാദമല്ല. ഹബീബ് പറയുന്നു പറ്റില്ല, നിർബന്ധിച്ചുള്ള മതപരിവർത്തനം മതപരിവർത്തനം ഇസ്ലാമിലില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒന്ന് ക്ഷമിക്ക് ഉമറേ, അമാ അലിംത അന്നൽ ഹലീമ കാദ യകൂനു നബിയാ. അങ്ങനെ ഉമറിനോട് പറഞ്ഞു, ഉമറേ മുണ്ടാതക്ക് റസൂലുള്ള എന്ത് ചെയ്തു? കുടുംബല്ലേ പറയേണ്ടത്. സുമ്മ അഖ്ബല റസൂലുള്ളാഹി അലാ ലബ്ബി, ഉടുമ്പിന്റെ അരികിലേക്ക് പോയി. ഫഖാല ലഹു, ഉടുമ്പിനെ വിളിച്ചു, യാ ലബ്ബ് ഉടുമ്പേ. ആൾക്കാരിങ്ങനെ നോക്ക, എന്താ സംഭവിക്കാൻ പോണത്, എന്താ നടക്കാൻ പോണത്, ഇങ്ങനെ നോക്കാണ്. സുബ്ഹാനല്ലാഹ്, ഉടുമ്പങ്ങനെ വിളിച്ചപ്പോഴേ, ഉടുമ്പിനെ വിളിച്ചപ്പോ ഉടൻ തന്നെ ഉടുമ്പ് പറയാണ്, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. ഐ ആം പ്രസന്റ്. എന്തിനാ നബി എന്നെ വിളിച്ചത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാർ എഴുതി വെക്കാണ്, ഏതെങ്കിലും കൊളോക്കിയൽ ലാംഗ്വേജ് അല്ല, ലിസാനുൻ അറബിയുൻ മുബീനുൻ യുഫ്ഹിമുൽ ഖൗമ ജമീഅ. നല്ല ഒന്നാം തരം സ്ഫുടമായ അറബി ഭാഷയിൽ ഉടുമ്പ് പറയാണ്, ലബ്ബൈക വസഅദൈ. ഇന്റർവ്യൂ ചെയ്യാണ് ഉടുമ്പിനെ. റസൂലുള്ള ചോദിച്ചു, യാ ലബ്ബ് മൻ തഅബുദ്, ഉടുമ്പേ നീ ആരെയാണ് ആരാധിക്കുന്നത്? ഉടുമ്പ് പറയാണ്, അല്ലദീ ഫിസ്സമാഇ അർശുഹു വഫിൽ അർളി സുൽത്താനുഹു വഫിൽ ബഹരി സബീലുഹു വഫിൽ ജന്നത്തി റഹ്മതുഹു വഫിൻ നാരി ഇഖാബുഹു. ആർക്കാണ് ആകാശത്തിന്റെ ആധിപത്യമുള്ളത്? ആർക്കാണ് ഭൗമമണ്ഡലത്തിന്റെ അധീശത്വമുള്ളത്? ആരാണ് കടലുകളെ നിയന്ത്രിക്കുന്നത്? ഈ അണ്ടകടാഹങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരസ്ഥനാണ് അവനാകുന്ന റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഉടുമ്പിന്റെ ചോദ്യമാണ്, ഉടുമ്പിന്റെ മറുപടിയാണ്. ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. മൂന്നാമത് റസൂലുള്ള ചോദിക്കുന്നു, ഫമൻ അനാ, ഞാൻ ആരാണ്? അല്ലാഹനെ പറ്റി നീ പറഞ്ഞു,
എന്റെ ചോദ്യത്തിനുള്ള ഉത്തരവും നീ പറഞ്ഞു. ഒന്ന് പറയുമോ, ഞാൻ നിന്നോട് സംസാരിക്കുന്ന ഞാൻ ആരാണ്? സുബ്ഹാനല്ലാഹ്. ഉടൻ പിന്നെ മറുപടി വരുന്നു, റസൂലു റബ്ബിൽ ആലമീൻ വഖാതിമുൻ നബീ قد افلح من صدق وقد خاب من كذبك ان رحمه للعالمين അങ്ങ് ലോകത്തിന്റെ ദൂതനാണ്, അങ്ങ് വലിയ പവറുള്ളവനാണ്, അങ്ങ് അമ്പിയാക്കളുടെ അന്ത്യപ്രവാചകനാണ്, അവസാനത്തെ നബിയാണ്, അങ്ങയെ വിശ്വസിച്ചവർ വിജയിച്ചവരാണ്, അങ്ങയെ നിരാകരിച്ചവർ അവർ പരാജിതരാണ്. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ അഅ്റാബി പറയുകയാണ്, ഇനി ഒരു തെളിവും വേണ്ട, ഇതിനേക്കാളും വലിയൊരു തെളിവ് എനിക്ക് ലഭിക്കേണ്ടതില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അഅ്റാബി വിശ്വസിച്ച് മുസ്ലിമാവുകയാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ മനസ്സറിഞ്ഞ് മുറുകെ പിടിക്കണം, കൽബിലേക്ക് വരണം. ഞാൻ ഇവിടെ പറഞ്ഞത് മുഴുവനും ഹബീബിന്റെ മദഹാണ്. ഇനിയും ധാരാളം പറയാനുണ്ട്. ഹബീബിനോട് സംസാരിച്ച മാനുണ്ട്, ഹബീബിനോട് സംസാരിച്ച മതിലുണ്ട്, ഹബീബിനോട് സംസാരിച്ച പാറയുണ്ട്, ഹബീബിനോട് സംസാരിച്ച മാനുണ്ട്, ഹബീബിനോട് സംസാരിച്ച പലതുമുണ്ട്. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൽബിലേക്ക് റസൂലുള്ള വരണം. നമ്മുടെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടണം. ടെൻഷനുണ്ടോ നിങ്ങൾക്ക്? വേദനയുണ്ടോ? പരിഹാരം അത് മദീനയിലുണ്ട്. സലഫികൾ പലതും പറയട്ടെ, നമുക്ക് നമ്മുടെ ഹബീബുണ്ട്. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തൈരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. എല്ലാത്തിനും പ്രശ്നം വരുമ്പോ പരിഹാരം മദീനയാണ്. കടമുണ്ടോ? മദീന പരിഹാരമാണ്. ടെൻഷനുണ്ടോ? മദീന പരിഹാരമാണ്. ഇനി തെമ്മടിയാണോ? പേടിക്കണ്ട, ഒന്നുമേ ബേജാറ് വേണ്ട. റസൂലുള്ള എന്ന പരിഹാരം, അതിന് നിങ്ങൾ മുറുകെ പിടിക്കണം. എല്ലാ വിഷയങ്ങൾക്കും റസൂലുള്ള മുമ്പിലുണ്ട്. അത് നമ്മുടെ ഹബീബാണ്, ചന്തമുള്ള ഹബീബാണ്, കാണാൻ ഗ്ലാമറുള്ള ഹബീബാണ്. വവജിഹുക മിൻമായിൽ മലഹാതി അസ്ഗറു. സുബ്ഹാനല്ലാഹ്. നമ്മളെ പോലെയുള്ള മുഖമല്ല, ചന്തമുള്ള മുഖം കാണാൻ, ഗ്ലാമറുള്ള മുഖം കാണാൻ. മുഖക്കുരു വരാത്ത മുഖം വേണോ? കലവീഴാത്ത മുഖം വേണോ? നമ്മുടേത് പോലെയല്ല. ചന്തത്തിന്റെ പരമാവധിയായ ആകാര സൗഷ്ടവത്തിന്റെ പ്രത്യേക സ്വഭാവമുള്ള ലോകത്ത് ഒരേ ഒരു നേതാവുള്ളൂ. യൂസുഫ് നബിയുടെ സൗന്ദര്യം ഹബീബിന്റെ പകുതി പോലുമില്ല. അതുകൊണ്ടാണ് സ്വഹാബത്ത് നബി തങ്ങളുടെ മുമ്പിലെത്തിയാൽ അവര് നോക്കുന്നത് റസൂലുള്ളയാണ്. നോക്കി നോക്കി അവരിയിരിക്കുകയാണ്. കാളിയാള് പറയാണ്, മുത്തിനബി അങ്ങ് മുമ്പിലെത്തിയാൽ, അവിടുത്തെ അങ്ങ് കണ്ടാൽ, നോക്കുന്ന ആളിന്റെ പുറകു വശത്ത് നോക്കുന്നയാളിന്റെ ചുമരിൽ വന്നിട്ട് ഒരു പക്ഷി ഇരുന്നാൽ പോലും ആ പക്ഷി പാറൂല, പക്ഷി ഓടൂല. അത്ര
അത്രക്കും ഗ്ലാമറുള്ള മുഖമാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ചെറിയൊരു നിയമാവലിയുണ്ട്. സിനിമ കാണുന്ന കണ്ണാണോ ആ കണ്ണിലേക്ക് റസൂലുള്ള വരൂല, സീരിയൽ കാണുന്ന കണ്ണാണോ റസൂലുള്ള വരൂല, ടൈറ്റ് വിറ്റ് പറുതയാണോ പുരികം പ്ലഗ് ചെയ്യുന്ന ഉമ്മയാണോ നിസ്കാരമില്ലാത്ത പെങ്ങളാണോ. സഹോദരന്മാരെ, പാവപ്പെട്ട എന്റെ വയലിന്റെ മേറ്ററായി ചെറുപ്പക്കാരെ ത്രസിപ്പിക്കുന്നതിന് വേണ്ടി വെറുതെ ആവേശത്തിന് ലൈനടിയെ പറ്റി പറഞ്ഞതല്ല. ലൈനടിക്കാൻ പറ്റുന്ന നേതാവാണ്, ഒന്ന് വിളിച്ചാൽ ഉത്തരം തരുന്നതാണ്, ഒന്ന് വിളിച്ചാൽ പരിഹാരമാണ്, പോടാന്ന് പറയാത്ത നേതാവാണ്. എത്രയെത്ര സംഭവങ്ങളാണ്, ധാരാളം പറയാനുണ്ട്. ഞാൻ പറയുന്നത് എല്ലാത്തിനെയും അഭയം അത് ഹബീബാണ്, സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാ. ഹബീബായ നബി തങ്ങളാണ്, ഏത് തെമ്മാടിയാണെങ്കിലും റസൂലുള്ളാന്റെ അരികിൽ വന്നാൽ അവിടെ പരിഹാരമുണ്ട്, അവിടെ പരിഹാരമുണ്ട്. വെറുതെ അങ്ങ് പറയുന്ന പരിഹാരമല്ല. റസൂലുള്ളാനെ മുറുക പിടിക്കുന്ന സ്വഭാവമായാൽ കണ്ടില്ലേ മഹാന്മാരായ ജഅഫറു സഅീർ റളിയല്ലാഹു അൻഹു, അവിടുന്ന് പറയാണ് എനിക്കൊരു അയൽവാസിയുണ്ട്. ആ അയൽവാസി തമ്മാടിയാണ്, ആ അയൽവാസി തമ്മാടിയാണ്, വളരെ വൃത്തികെട്ടവനാണ്. ആ അയൽവാസിയുടെ അയൽവാസിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നത് അഹമ്മദ് ബിൻ ഹംബലാണ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു മജ്‌ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ തമ്മാടിയായ മനുഷ്യൻ വന്നിട്ട് സലാം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, സലാം പറഞ്ഞപ്പോ അഹമ്മദ് തങ്ങൾ മടക്കിയില്ല, തലയങ്ങ് തിരിച്ചു കളഞ്ഞു. ഇവൻ ഹബീബിനെ സ്വീകരിക്കാത്തവനാണ്. സുബ്ഹാനല്ലാഹ്, കുറച്ച് കഴിഞ്ഞപ്പോ അബൂ അബ്ദുല്ലാ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അഹമ്മദ് ബിൻ ഹംബലിനോട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, എന്തു പറ്റി ഉസ്താദേ, എന്റെ സലാം എന്താണ് മടക്കാത്തത്, എന്റെ സലാം എന്തുകൊണ്ട് മടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, എന്ത് കണ്ടിട്ടാണ് എന്റെ സലാം മടക്കേണ്ടത്. ഉടൻ തന്നെ ആ മനുഷ്യൻ പറയുന്നു, അഹമ്മദ് തങ്ങളെ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഇത് കേൾക്കുമ്പോ നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം, കാണുന്നതൊരു തമ്മാടിയാണ്, ഒരു പിഴച്ചവനാണ് കാണുന്നത്. ആരെയാണ് കാണുന്നത്? സ്വാദിഖുൽ മസ്ദൂഖിനെയാണ്, കരളിന്റെ കരളിനെയാണ്, ഹബീബായ മുഹമ്മദ് മുസ്തഫയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടപ്പോ ഇയാള് കാണുന്നത് എന്താണ്? ഹബീബായ നബി തങ്ങൾ വലിയ സ്ഥലത്തിങ്ങനെ ഇരിക്കുന്നു, ചുറ്റുപാടും ആളിങ്ങനെ ഒരുമിച്ച് കൂടുന്നു, ഓരോരുത്തരായി റസൂലുള്ളാന്റെ അരികിലേക്ക് വരുന്നു. വന്നിട്ട് പറയുന്നു, നബിയെ എനിക്കൊന്ന് ദുആ ചെയ്യണം, എനിക്കൊന്ന് ദുആ ചെയ്യണം. അപ്പോൾ അവർക്കൊക്കെ ദുആ ചെയ്തു കൊടുക്കുന്നു. ഞാനല്ലാത്ത മുഴുവൻ ആളുകളും സ്വപ്നത്തിൽ ഇയാൾ പറയാണ്, ഞാനല്ലാത്ത മുഴുവൻ ആളുകളും റസൂലുള്ളാന്റെ മുമ്പിൽ ചെന്നു, സലാം പറഞ്ഞു, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു, എല്ലാവർക്കും ദുആ ചെയ്തു. ഞാൻ മാത്രം അവിടെ ബാക്കിയാണ്, ഞാനൊരു തെമ്മാടിയാണ്. ഞാൻ റസൂലുള്ളാന്റെ അരികിലേക്ക് വരാതിരുന്നപ്പോ ശ്രദ്ധിക്കണേ, എന്നോട് ഹബീബ് ചോദിച്ചു, എന്തു പറ്റി മോനെ, ലിമലാ തഖൂമു ഇലയ്യാ, എന്താണ് നീ എന്നോട് വരാത്തത്, സലാം പറയാത്തത്, ദുആ ചെയ്യാൻ ആവശ്യപ്പെടാത്തത്? അപ്പൊ ഇയാള് പറഞ്ഞു, നബിയേ,
ഞാനൊരു തെമ്മാടിയാണല്ലോ, തെറ്റു ചെയ്തവനാണല്ലോ, കള്ളു കുടിച്ചവനാണല്ലോ, പിടച്ചു പോയവനാണല്ലോ, ഈ സദസ്സിൽ വന്നിരിക്കാൻ യോഗ്യതയില്ലാത്തവനാണല്ലോ, ഞാൻ എങ്ങനെയാണ് അങ്ങയോട് സലാം പറയുന്നത്? എനിക്ക് മടിയാണ് നബിയേ, എനിക്ക് മടിയാണ് നബിയേ, അതുകൊണ്ടാണ് ഞാൻ സലാം പറയാത്തത്. അപ്പൊ തന്നെ പറയുന്നു, മോനെ അത് നീ വിഷമിക്കണ്ട, എന്റെ അരികിലേക്ക് വരൂ, സലാം പറയൂ, ഞാൻ അങ്ങ് ദുആ ചെയ്തു തരാം. നോക്കൂ നിങ്ങൾ മുഅ്മിനീങ്ങളെ, തമ്മാടിയായ മനുഷ്യനെ നന്നാക്കുന്ന നേതാവാണ്. കള്ളുകുടിയന്മാര് മാറി നിൽക്കണ്ട, തെറ്റു ചെയ്തവർ ഒഴിഞ്ഞു നിൽക്കണ്ട, പരിഹാരത്തിന്റെ പരിഹാരം അത് മദീനയിലുണ്ട്, ഈ ഹബീബിലുണ്ട്. അതുകൊണ്ടാണ് തെറ്റു ചെയ്ത നമുക്ക് പ്രതീക്ഷ വേണോ? അത് ഹബീബിലാണ്. ധൈര്യ സമേതം ഒന്ന് വിളിക്കണേ സഹോദരങ്ങളെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഒരു 5 മിനിറ്റ് കൂടെ പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഇത് ഹബീബിന്റെ സദസ്സാകട്ടെ, ഖൽബിൽ റസൂലുള്ള വരട്ടെ. സാധിക്കുന്ന മുഅ്മിനീങ്ങൾ, ചെറുപ്പക്കാർ ഒന്ന് അടുത്ത് വന്ന് നിന്നാ, ഒരു 5 മിനിറ്റ് നേരം സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയല്ലാതെ ഈ നേരം നമ്മളൊന്നും പറഞ്ഞില്ല. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കുന്നു, നിങ്ങളെ കൽബൊന്ന് മുമ്പിൽ തരണോ? നിങ്ങളെ ശരീരം വേണ്ട, നിങ്ങളുടെ കണ്ണ് വേണ്ട, കാത് വേണ്ട. നമുക്കൊരു തീരുമാനമെടുക്കണം. ഹബീബിന്റെ ഫാൻസ് ആകണം, റസൂലുള്ളാന്റെ മുഹിബാകണം, ഹബീബിനെ ഓർത്ത് കരയണം. ചെറുപ്പക്കാരെ, നിന്റെ കാമുകി, നീ ലൈനടിക്കുന്ന പെണ്ണ് രാത്രിയായി പറഞ്ഞിട്ട് മറുപടി തരാതിരിക്കുമ്പോ നിനക്ക് ടെൻഷനാണ്, നീ കരയുകയാണ്. കൂട്ടുകാരോട് പറയുന്നു, എടാ അവള് മിണ്ടിയില്ലടാ, എനിക്ക് വല്ലാത്ത വിഷമാണെടാ. ഓ ചെറുപ്പക്കാരേ, പ്രണയം വൃത്തികെട്ട പാത്രത്തിൽ വേണ്ട, കൊടുക്കാനുള്ള ഗ്ലാമർ വേണോ? ചന്തമുള്ള കാമുകന് വേണോ? ഇത് എന്റെ മാറ്ററല്ല. അറിയാനും പറയാനും എല്ലാത്തിനും അർഹതയുള്ള കേന്ദ്രം അത് ഹബീബായ നബിതങ്ങളാണ്. അവിടുത്തെ ആശ്രയങ്ങളിൽ നമ്മ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്. അല്ലാമ ഫാഖിയാനി പറയാണ്, എനിക്ക് ലോകത്ത് ഒന്നും വേണ്ട, ഈ ദുനിയാവ് തന്നാൽ അത് വേണ്ട, ഇവിടുത്തെ സൗകര്യങ്ങൾ വേണ്ട, എനിക്കൊന്ന് തരുമോ? ഹബീബിന്റെ ചെരിപ്പിനടിയിൽ ഒരു തുള്ളി മണ്ണ് തരുമോ? അഹബ്ബു ഇലാ നഫ്സി വഅസ്ഫാ ലിബൽവാഹ. ഈ ബീവിയെ സാക്ഷി നിർത്തി കൽബ് കൊണ്ട് നിങ്ങളെന്ന് ചോദിക്ക്. ഇതുവരെ ജീവിതത്തിൽ റസൂലുള്ളാനെ കണ്ടില്ലെന്ന് പറഞ്ഞ്, എനിക്ക് ഹബീബിനെ കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് ടെൻഷന് വന്നിട്ടുണ്ടോ? എന്താ കരയാത്തത്? അല്ലാനെ കാണണ്ടയോ? ഹബീബിനെ വേണ്ടയോ? അവിടുത്തെ ഗ്ലാമർ ആസ്വദിക്കണ്ടയോ? ഒന്നിച്ചിരുന്ന് സല്ലപിക്കണ്ടയോ? സ്വർഗത്തിലൊന്ന് ഒരുമിച്ച് കൂടണ്ടയോ? അവിടുത്തെ ഗ്ലാമർ ഒന്ന് എൻജോയ് ചെയ്യണ്ടേ? പറയുന്ന എനിക്കും നിങ്ങൾക്കും എന്ത് അവകാശമാണുള്ളത്? മദീനയിൽ ഒരു വലിയ ശൈഖുണ്ട്, റോദ്ബാരി എന്ന് പറയുന്ന മഹാൻ. മഹാനവരികൾ മദീനയിലേക്ക് ചെന്നപ്പോ ഒരു നായയെ കാണുകയാണ്. മെലിഞ്ഞൊട്ടിയ നായയാണ്, നല്ല വിശപ്പുണ്ട്. ഈ നായക്ക് കൊടുക്കാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. ഇയാള് 40 ഹജ്ജ് ചെയ്ത മഹാനാണ്. ഇയാള് പറയുന്നു, ആകെ വിളിച്ചു പറയുന്നു, എന്താ പറയുന്നത്? എന്റെ കയ്യിൽ 40 ഹജ്ജ് ഉണ്ട്, അത് ഞാൻ അങ്ങ് വിറ്റു തരാം. ആരാണ് ഒരു പത്തിരി തരുന്നത്? ആർക്കാണ് പത്തിരി കൊടുക്കേണ്ടത്? ഈ
നായക്ക് കൊടുക്കാനുള്ള പത്തിരിയാണ്. ഒരു പത്തിരിക്ക് പകരം 40 ഹജ്ജ് തരാ. അപ്പോഴാണ് ഒരാൾ വരുന്നത്, വന്നിട്ട് പറയുന്നു 40 ഹജ്ജ് തരോ. തദ്ക്കിറത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കാണാം. 40 ഹജ്ജ് തരാം, ഒരു പത്തിരി തരുമോ എന്ന് പറയുമ്പോ ഇയാള് വന്നിട്ട് ഒരു പത്തിരി കൊടുക്കുകയാണ്. പത്തിരി വാങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. പത്തിരി വാങ്ങിയിട്ട് ആ നായക്ക് ഭക്ഷിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പള്ളിയിൽ പോയിരിക്കുന്നു. പള്ളിയിൽ ഇരിക്കുന്നു ആരിഫീങ്ങളിൽ പ്രമുഖനായ മറ്റൊരാള് വന്നിട്ട് ഇയാളോട് പറയുന്നു, മോനെ നീ എന്താ മനസ്സിലാക്കിയത്? ഇയാളെ കണ്ടയുടനെ ഈ പത്തിരി വാങ്ങിയ 40 ഹജ്ജ് ചെയ്ത ശൈഖിനെ കണ്ടയുടനെ ൊരാടിയങ്ങ് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, എടോ നീ എന്താ മനസ്സിലാക്കിയത്? 40 ഹജ്ജ് കൊടുത്തിട്ട് ഒരു പത്തിരി വാങ്ങിയപ്പോ അത് വലിയ കാര്യമാണെന്ന് തോന്നിപ്പോയോ? അത് ഒന്നും വലിയ കാര്യമല്ല. നമ്മുടെ ഉപ്പാപ്പയായ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം 2 ഗോതമ്പ് മണിക്ക് വേണ്ടി 8 സ്വർഗം കൊടുത്ത മഹാനാണ്. അപ്പൊ നീ ചെയ്യുന്ന വലിയ കാര്യമൊന്നുമല്ല. അത് എടുത്തു പറയാൻ മാത്രമല്ല, ആലോചിക്കണം നിങ്ങൾ, 40 ഹജ്ജ് ചെയ്ത ഒരാളുടെ അവസ്ഥയാണ്, നായ്ക്ക് ഭക്ഷണം കൊടുത്തപ്പോഴുള്ള അവസ്ഥയാണ്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മൾ പാപ്പറാണ്. GST വന്നില്ലെങ്കിലും നമ്മൾ പാപ്പറാണ്. ആര് നിരോധിച്ചില്ലെങ്കിലും പാപ്പറാണ്. ആരാണൊരു നിസ്കാരം തരുന്നത്? ആരാണൊരു നോമ്പ് തരുന്നത്? ആരാണൊരു സദഖ തരുന്നത്? കറകളഞ്ഞ അമലി എവിടെ ാണ്? ആരാണ് നമ്മെ ശിക്ഷിക്കുന്നത്? ആരാണ് നമ്മെ പരിചരിക്കുന്നത്? അതുകൊണ്ട് ഭൂമിന് പരിഹാരമുള്ളത് അത് മദീനയിൽ നിന്നാണ്. രാത്രികാലങ്ങളിൽ കിടക്കുമ്പോ ഭാര്യനോട് പറയാ, മോളെ നീ റസൂലുള്ളാനെ കണ്ടിട്ടുണ്ടോ? ഭാര്യ ഭർത്താവിനോട് പറയാ, നീ റസൂലുള്ളാനെ കണ്ടിട്ടുണ്ടോ? മക്കള് പരസ്പരം ചോദിക്കുക, നീ റസൂലുള്ളാനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഹൃദയങ്ങളിൽ ഹബീബ് പൂത്തുരയട്ടെ. വീടുകൾ മദീനയുടെ കേന്ദ്രമായി തീരട്ടെ. അറിയാതെ കൽബ് മെല്ലെ മെല്ലെ മദീനയുടെ ദർബാറിൽ പച്ചക്കുബയുടെ ചാരത്ത് ചെന്ന് അണപൊട്ടി ഒഴുകുന്ന ഹൃദയത്തോട്, നല്ല മനസ്സോട്, ആത്മാർത്ഥമായ കൽബോട് ഒരു സലാം പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാശിഖൽ മുഖ്താരി കൈഫതന والنوم مع بعد الحبيب حرام. പറയുന്ന ഞാൻ കരഞ്ഞത് എന്റെ ഉമ്മാക്ക് വേണ്ടിയാണ്, എന്റെ മകൾക്ക് വേണ്ടിയാണ്, എന്റെ ഭാര്യക്ക് വേണ്ടിയാണ്, എന്റെ വാപ്പക്ക് വേണ്ടിയാണ്, എന്റെ കാര്യത്തിനാണ്. ജീവിതത്തിൽ ഹബീബായ നബിതങ്ങളെ കാണണമെന്ന് കരുതി ഉറക്കമൊഴിച്ചിട്ടില്ല. എന്റെ വിഷമം വരുമ്പോ കടം കൂടിയപ്പോ, വലിയ പ്രയാസം വരുമ്പോ കരഞ്ഞ നമ്മുടെ കണ്ണ് റസൂലുള്ളാനാലോചിച്ച് കരയാൻ എന്തുകൊണ്ട് പറ്റിയില്ല? ഹബീബിനാലോചിച്ച് കരയാത്ത കണ്ണ് അത് നഷ്ടമാണ്. ഹബീബിനെ കേൾക്കാൻ കൊതിക്കാത്ത കാത് അത് നഷ്ടമാണ്. അർഹമുർ റഹ്മാനായ റബ്ബ് നമ്മുടെ ഖൽബിൽ റസൂലുള്ളാനെ തരട്ടെ, അവിടുത്തെ മഹബത്ത് ഇങ്ങനെ നിറച്ചു തരട്ടെ. ഒരുപാട് ഒരുപാട് സമയം റസൂലുള്ളാഹിനെ പറ്റി പറയാനും അറിയാനും അവസാനം മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും കാണാനും പടച്ചോലെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനെ, ഞങ്ങൾക്ക് ഹബീബിന്റെ മദഹ് പറയാനല്ലാതെ ഞങ്ങളുടെ കൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല. മർതുക്കൽ ഖൈറ ലാകിൻ മഅതമർതു ബിഹി വമസ്തഖംതു ഫമാ ഖൗലീലക സ്തഖിബി. മഹാന്മാരെ എഴുതി വെച്ചു, വലിയ വലിയ മഹാന്മാർ, അവരുടെ
റൂമിലേക്ക് രാത്രി ഇങ്ങനെ പോയാൽ പൊട്ടിക്കരച്ചിങ്ങനെ കേൾക്കുന്നു, എന്തുപറ്റി എന്ന് ചോദിക്കുമ്പോ പറയാണ് എനിക്ക് തങ്ങളെ കാണണം, കാണാതെ എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ ഹബീബിനെ അല്ലാതെ മറ്റാരാണ് നമുക്കുള്ളത്? അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഖൽബിൽ റസൂലുള്ളാഹിനെ കൊണ്ടുവന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഹബീബിനോട് ഒരളവിൽ മഹബ്ബത്ത് ഉണ്ടായാൽ അത് വെച്ചിട്ട് വേണം നമുക്കൊന്ന് രക്ഷപ്പെടാൻ. ഈ വൃത്തികെട്ട അതിഭൗതികതയുടെ മുമ്പിൽ, ഭൗതിക പ്രമത്തതയുടെ മുമ്പിൽ ചാരമായി തീരുന്നതിന് മുമ്പ് മടങ്ങണം നമുക്ക് മദീനയിലേക്ക്, ഹബീബിന്റെ ചാരത്തേക്ക്. അതിനുള്ള പ്രതിജ്ഞയാവട്ടെ ഈ മഹദിയുടെ സംവിധാനത്തിൽ ഇവിടെ സമ്മേളിക്കുന്നത്. റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഹബീബിന്റെ കൽബ് തരട്ടെ, അവിടുത്തെ മഹബ്ബത്തുള്ള കൽബ് തരട്ടെ. എനിക്ക് റസൂലുള്ളാഹിനെ കാണണമെന്ന് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എനിക്ക് കണ്ടേ പറ്റൂ എന്ന് ചിന്തിക്കണ എന്ന് താല്പര്യമുള്ളവരാരൊക്കെ ഒന്ന് കൈബന്ധിച്ച് ഇൻഷാല്ലാ മനസ്സറിഞ്ഞ് കൈയുണ്ടായിട്ട് ബന്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനൊരു ചെറിയൊരു ഹോംവർക്ക് പറയാം, അതിന് ചെറിയൊരു ഹോംവർക്ക്. മഹാന്മാരായ യമനി പണ്ഡിതന്മാര് പറയാണ്, ചെറിയൊരു ഫാത്തിഹ ഓതിയാൽ മതി, കിടക്കുന്ന സമയത്ത് ഒരു ഫാത്തിഹ ഓതിയാൽ മതി. ആരുടെ പേരിലാ ഫാത്തിഹ ഓതേണ്ടത്? ആരുടെ അല്ല അല്ല ഫാത്തിഹ ഓതേണ്ടത്. ചെറിയൊരു ഉദാഹരണം പറയാം, എനിക്ക് ടൂർ പോകാൻ പൈസ വേണം, സ്കൂളിൽ പഠിക്കുന്ന സമയം 1000 രൂപയാണ് വേണ്ടത്. ഉപ്പാട് ചോദിക്കാൻ പേടിയാണ്, നമ്മൾ ആരോടെ ചോദിക്കണം? ഉമ്മാനോട് ചോദിക്കണം. ഉമ്മാനെ മേലെ തിരിച്ച് തിരിച്ചിട്ട് ഉപ്പായിലേക്കുള്ള വഴിയാണ്, ചാനലാണ് നമ്മുടെ ഉമ്മ. ഫാത്തിഹ ഓതേണ്ടത് ഹബീബിന് ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണാര ബീവി ഖദീജത്തുൽ കുബ്ര. ഉറക്കെ പറഞ്ഞ ബീവി ഖദീജത്തുൽ കുബ്ര. ഖദീജ ഉമ്മ എന്ന് പറഞ്ഞാൽ ഖദീജ ഉമ്മയുടെ പേരിൽ കിടക്കുന്ന സമയത്ത് ഒരു ഫാത്തിഹ നിത്യം ഓതിയാൽ അവർക്ക് ഹബീബിനെ കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിനാവിൽ ലഭിക്കുമെന്ന്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന യമനി പണ്ഡിതന്മാർ ഹബീബ് ഹഫീദ് ഉമറിനെ പോലെയുള്ള അൽ വസീലത്തുൽ ഉളുമ മുത്തു നബിയിലേക്കുള്ള വസീലയാണെന്ന് നമ്മോട് പറയാണ്. ഇനി ബുഖാരിയിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ തെളിവ് സഹിതം പറഞ്ഞത്, ഞാൻ സൂചിപ്പിച്ചു വന്നത്. ഇതൊക്കെ നമ്മുടെ ബൈപ്പാസുകളാണ്, നേരിട്ട് ചോദിക്കാൻ വഴിയില്ല. ഖദീജ ഉമ്മനെക്കാണ്, ഖദീജ ഉമ്മന്റെ മഹത്വങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് മക്കത്ത് പോയാൽ ജബലുന്നൂറിലേക്ക് പോകാത്തൊരാരുമില്ല. ഹിറ ഗുഹയിൽ ചെറുപ്പക്കാരായ 30 വയസ്സ് പ്രായമുള്ള നമുക്ക് തന്നെ ആ ജബലുന്നൂറ് കയറി ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് 4 ദിവസം കാലിന് മസിൽ പിടിക്കാൻ. നീ എന്താണ് ഇന്ന് പള്ളി കാണത്ത്? ഞാൻ മിനിയാണ് ജബലുന്നൂറ് കയറാൻ പോയാ. വലിയ കാര്യമായിട്ട് നമ്മൾ പറയാണ്, അതെന്നെ എപ്പോഴാ പോവാ? സുബൈക്ക് ശേഷം വെയില് വരുന്നതിന് മുമ്പ് പോയി ഇറങ്ങണം ആ ജബലുന്നൂറിലേക്ക്. ഡെയിലി 2 തവണ കയറി ഇറങ്ങിയ മഹദിയാണ് ബീവി ഖദീജത്തുൽ കുബ്ര. അന്ന് ഖദീജ ഉമ്മയുടെ വയസ്സ് എത്രയാണെന്നറിയോ? 55 വയസ്സ് പ്രായമുള്ള വൃദ്ധയായ ഖദീജ ഉമ്മ മക്കയിൽ നിന്ന് ഇന്നത്തെ പോലെ ജബലുന്നൂറിന്റെ താഴ്ഭാഗത്തേക്ക് അന്ന് വാഹനം പോലില്ല, നടന്നിട്ട് പോയി ഖദീജ ഉമ്മ. അമ്മയുടെ ത്യാഗം അത് ഏതെങ്കിലും പാട്ടുകൊണ്ടോ സിനിമ കൊണ്ടോ നഷ്ടപ്പെടുത്താനുള്ളതല്ല. ഞാന് അത് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാണ്, ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ പോയി ഇറങ്ങി 2 ദിവസം. 55 വയസ്സുള്ള ഖദീജ ഉമ്മ, നമ്മള് 1 കിലോമീറ്റർ മാത്രം ദൂരമുള്ളിടത്ത് വയലിന് പോയിട്ട് വരുമ്പോ എത്ര പേർക്ക് നടക്കാൻ പറ്റുന്നുണ്ട്? ആരാണിപ്പോൾ നടക്കാറുള്ളത്? നമ്മുടെ കാലിന് ശക്തിയുണ്ടോ? ആലോചിക്കും നിങ്ങൾ, ഹബീബിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ഖദീജ ഉമ്മയെ ലോകത്തെ ഏറ്റവും മികച്ച. അതുകൊണ്ടാണ് ഐഷ ബീവി ഇടക്കിടക്ക് പറയും, എപ്പ നോക്കിയാലും ഖദീജന്റെ വർത്തമാനമാണ്, എപ്പോ നോക്കിയാലും ഖദീജന്റെ വർത്താനാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ റസൂലുള്ള പറയാതിരിക്കും? അത്രക്കും ത്യാഗ നിർഭരമാണ് ഖദീജ ഉമ്മയുടെ ജീവിതം. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഹോംവർക്ക് ആയി നിങ്ങളോട് ചോദിക്കാണ്, എന്താണ്, ആരാണ് ഇൻഷാല്ലാഹ് ഇന്നു മുതൽ നമ്മൾ ഇതുവരെ വയലു പറഞ്ഞല്ലോ, വയലു പറഞ്ഞതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ, കേട്ടത് കബൂൽ ചെയ്യട്ടെ, കൽബിലേക്ക് നമ്മൾ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് തരട്ടെ. നിങ്ങളുടെ വയലു പറയാനുള്ള യോഗ നമ്മളൊക്കെ
ഇവരൊക്കെ നാട്ടുകാരാണ്, അയാൾ പറയാൻ യോഗ്യത ഒന്നും ഉണ്ടായിട്ടില്ല, എന്നെ വിളിച്ചപ്പോ വന്ന് പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു നമ്മൊക്കെ നന്നാക്കി തരട്ടെ, കൽബ് നന്നാക്കട്ടെ, അള്ളാഹു കൽബ് നന്നാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബൈപ്പാസിലൂടെ അല്ലാതെ രക്ഷപ്പെടാൻ വഴിയില്ല. അപ്പൊ ഇതുകൊണ്ട് ഞങ്ങളോട് ചോദിക്കാണ്, ഒരു വയല് കഴിയുമ്പോ ചുരുങ്ങിയതിന് മൂന്ന് ഹോംവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വയൽ ഇങ്ങനെ കേൾക്കും, സംഭവം ഇങ്ങനെ കേൾക്കും, അതങ്ങനെ മറന്നുപോകും. അപ്പൊ അതിന് പകരം ചോദിക്കാണ്, ആർക്കാണ് ഇൻഷാഅല്ലാഹ് ഇന്നു മുതൽ കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനെ കാണാതെ ഞാൻ ആ ഫാത്തിഹ നിർത്തൂല, അത് എന്റെ ഡിസൈർ ആണ്, എന്റെ എക്സ്ട്രീം ഡിസൈർ ആണ്, എന്റെ അടങ്ങാത്ത അഭിനിവേശമാണ് എന്ന് കരുതി ഹോംവർക്ക് ചെയ്യാൻ ആ ഹോംവർക്കിന് വേണ്ടിയുള്ളവരൊന്ന് കൈവന്നിച്ച് ഇൻഷാഅല്ലാഹ്. അല്ലാഹ് തഖബ്ബലല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഈ കൂട്ടത്തിൽ നൂറുകണക്കിന് ആളുകൾ ഒരു അഞ്ചാൾ അത് ചെയ്താൽ മണ്ണും കുഴി ഉറൂസ്, അത് പത്ത് ദിവസം അല്ല ഇരുപത് ദിവസം എത്ര സംഘടിപ്പിച്ചാലും അൽഹംദുലില്ലാ വിജയിച്ചു. ഈ ഉമ്മാക്കും അതിന്റെ പ്രതിഫലം കിട്ടും. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് തർബിയത്ത് നമുക്ക് നൽകട്ടെ, അല്ലാഹു നമുക്ക് അതിന്റെ തർബിയത്ത് നൽകട്ടെ. രണ്ടാമത്തെ ഒരു ഹോവർ കൂടെ നിങ്ങളെ മനസ്സിലുണ്ടാകാൻ വേണ്ടി പറയാം, വീട്ടിൽ നല്ല ഐശ്വര്യം കിട്ടാൻ, റാഹത്ത് കിട്ടാൻ, അയൽവാസികൾക്കടക്കം സന്തോഷം കിട്ടാൻ, ഇമാമുമാർ സ്വഹീഹുകളിൽ ഉദ്ധരിച്ചു വീട്ടിലേക്ക് കടക്കുമ്പോ ഒരു സൂറത്ത് ഓതണം, വീട്ടിലേക്ക് കടക്കുമ്പോ ഒരു സൂറത്ത് ഓതണം. റെഡിയാണോ? ഉറക്കെ പറഞ്ഞു ഇൻഷാഅല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. സൂറത്തുൽ ബഖറയാണെങ്കിലും എന്നാൽ വളരെ ലളിതമായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് സമാധാനമായി. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ ഇൻഷാഅല്ലാഹ്. ഐ ആം റെഡി. സൂറത്തുൽ ഇഖ്ലാസ് ഓതാന്ന് പറഞ്ഞവർക്ക് കൈവന്നിച്ച് ഇൻഷാഅല്ലാഹ് അല്ലാഹു നീ സ്വീകരിക്കട്ടെ, നീ കബൂൽ ചെയ്യട്ടെ. മൂന്നാമത്തെ ഒരു ഹോംവർക്ക് കൂടെ പറയാം. മൂന്നാമത്തെ ഒരു ഹോംവർക്ക്, വിഷമില്ല, മൂന്നാമത്തെ ഒരു ഹോംവർക്ക് ഒന്നുകൂടെ അത് നിങ്ങളൊന്നും ചെയ്യണ്ട. ഇവിടെ ആദ്യം അതുകൊണ്ടാണ് പറയുന്നത്, അത് ഒന്നും ചെയ്യാതിരുന്നാ മതി, ഒന്നും ചെയ്യണ്ട, ചെയ്യാതിരുന്നാ മതി. പെണ്ണുങ്ങൾ ഈ പരിസരത്താണോ കല്ലെറിഞ്ഞ അവിടെ ആ ധൈര്യത്തിൽ പറയാം. ഒരു ഒന്നര മണിക്കൂർ സമയം മിണ്ടാതിരുന്നാ മതി, ഒരു ഒന്നര മണിക്കൂർ സമയം മിണ്ടാതിരുന്നാ മതി. മണ്ണൻകുടി 2018 റൂസിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമായിക്കോട്ടെ, ഒരു ഒന്നര മണിക്കൂർ സമയം മിണ്ടാതിരിക്കാതിരിക്കാതിരിക്കാതിരിക്കാതി മിണ്ടാതിരിക്കാറേ നമ്മൾ മിണ്ടാതിരിക്കുക, നമ്മളെ പോരാത്ത ടി വി മിണ്ടാതിരിക്കാതെ പോരാത്ത ടി വി ഒന്നര മണിക്കൂർ റസൂലുള്ളാഹിക്ക് വേണ്ടി. ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് ഉള്ളത് നമ്മളെ പഞ്ചായത്ത്, എല്ലാ പഞ്ചായത്തിലും അങ്ങനെ തന്നെ ഉള്ളത്. ഈ 24 മണിക്കൂറിൽ ഒന്നര മണിക്കൂർ കഴിച്ച ബാക്കി എത്രണ്ട്? 22.5 മണിക്കൂറുണ്ട്. അതിനെ കുറിച്ച് ടി വി കാണുകയോ കാണിക്കറിയില്ല, അതിനെ കുറിച്ച് ഞാൻ മസല പറഞ്ഞിട്ടില്ല. ഈ ഒന്നര മണിക്കൂർ സമയം മുത്തി നബിക്ക് വേണ്ടിയിട്ട് ഞാൻ ടി വി ഓൺ ചെയ്യൂല. ഒന്നര മണിക്കൂർ മാക്സിമാണ്, എപ്പോഴും ഒന്നര മണിക്കൂറാണ് ഉണ്ടായിക്കോളുന്നത്. സമയം ഏതാന്ന് ഞാൻ പറയാം, ഒന്നര മണിക്കൂർ ഡെയിലി റസൂലുള്ളാഹിക്ക് വേണ്ടി ടി വി ഓൺ ചെയ്യൂല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടോ? സമയം പറയാണ്, സമയം പറഞ്ഞിട്ട് കൈവന്നിച്ചാ മതി. സമയം പറഞ്ഞിട്ട് ഏതാണ് സമയം? മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ. ആർക്കൊക്കെ പറ്റും? പെണ്ണുങ്ങൾ ചോറ് തരുമെന്ന് ആലോചിച്ചിട്ട് കൈവന്നിച്ചാ മതി. അവര് സ്ക്രീനിലെ കാണുന്നുണ്ട്, നിങ്ങളൊക്കെ കൈവന്നിച്ചിരിക്കും. പിന്നെ നാളെ വരുമ്പോ പൊന്തിക്കാൻ ചിലപ്പോ കൈ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആർക്കൊക്കെ പറ്റും? ഒന്നര മണിക്കൂർ സമയം അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ല. ഞമ്മ ഒരേ പഞ്ചായത്ത് എപ്പോ പോകുമ്പോ ഇപ്പോൾ തന്നെ കാണും, അപ്പൊ ചോദിച്ചാലും മനസ്സിലാവും ആരൊക്കെ അത് ചെയ്യണത്. അള്ളാഹു തല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മൂന്ന് ഹോംവർക്ക് ഇപ്പൊ നിങ്ങൾക്ക് തരികയാണ്, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. പരീക്ഷാർത്ഥികളായ വിദ്യാർത്ഥികളോട് പ്രത്യേകം പറയുന്നു, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാണ്. നമ്മുടെ ഉസ്താദുമാര് നമുക്ക് പറഞ്ഞു തന്നത് എല്ലാ വക്ത നിസ്കാരത്തിന് ശേഷവും ഏഴു വട്ടം അലം നശ്റഹു സൂറത്തോ, ഏഴു വട്ടം അലം നശ്റഹു. അലം നശ്റഹു കാണാതെ അറിയായിരിക്കും അല്ലേ? ഇമാമിനെ തെറ്റും ആമു എന്ന് പറയുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. വളരെ ഇന്ന് വിഷയം റസൂലുള്ളാഹി ആയതുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പെണ്ണുങ്ങളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ഭാര്യ അതൊന്നും ടച്ച് ചെയ്തിട്ടില്ല, ഹബീബിനെ കുറിച്ച് പറയാൻ തന്നെ എമ്പാടുണ്ട്. അല്ലാഹു ഒക്കെ കബൂൽ ചെയ്യട്ടെ. നല്ലത്, ഏഴ് പ്രാവശ്യം സൂറത്തുൽ അലം നശ്റഹ് എല്ലാരും ഓതാ പരീക്ഷാർത്ഥി, എന്നിട്ട് ഓതിട്ട് ഇവിടെ ഇങ്ങനെ തടവ. ഇമാമുമാർ നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ചു തന്നാണ് കൂട്ടത്തിൽ ഒരു മൂന്ന് ദിക്റും കൂടെ ചെല്ല, അത് അറിയുന്ന ഒരു ചെല്ലാൻ വേണ്ടി പ്രശ്നം. അല്ലാഹുമ്മ നമ്മളെ സാധാരണ ചെല്ലാറുള്ള ഒരു സലാത്ത്, അല്ലാഹുമ്മ اللهم صل على سيدنا محمد يحيي النفوس صلاه تسجدنا بها في جميع الدروس ان صلاه അറിയാത്ത ഒരു പ്രശ്നം കണ്ട ഈ ഏഴ് അലം നശ്റ ഓതിയാ മതി. ഇൻഷാഅല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ സദസ് അവൻ പൊരുത്തമുള്ള സദസ്സാക്കി തരട്ടെ. എല്ലാവരും മദീനത്തേക്ക് പോകാനുള്ള തീരുമാനം എടുക്കണം, അത് ഉറപ്പായിട്ട് തീരുമാനം എടുക്കണം.
ഞാൻ ഒരു ഒരു കാര്യം കൂടെ പറയാം. ചെറിയ മക്കൾക്ക്, ചെറിയ കുട്ടികൾക്ക് എസ് എസ് എൽ സി ജയിച്ചാൽ നിങ്ങൾ എന്താ ഓഫർ കൊടുക്കുക? എന്താ ഓഫർ കൊടുക്കുക? ആൾട്ടോ വാങ്ങിത്തരാം, ഐഫോൺ വാങ്ങിത്തരാം, ഊട്ടിയിലേക്ക് കൊണ്ടുപോകുന്നു, കാശ്മീർ കാണിക്കുക. എന്താ കൊടുക്കുക? എന്താ കൊടുക്കുക? നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോളി. പൈസ ഉള്ളവരൊക്കെ പൈസ ഇല്ലാത്ത മോനെ, നീ നല്ല പോലെ പഠിച്ചാൽ നിന്നെ ഞാൻ മദീനത്തേക്ക് കൊണ്ടുപോകാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. കുട്ടികളോട് ഇങ്ങനെ നമ്മളെ പോരൽ ഇങ്ങനെ മദീന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ കൽബിലേക്ക് ഇങ്ങനെ വരണം ജീവിതത്തിൽ പോരയില്. കുട്ടികളൊക്കെ ചെറുപ്പത്തിലേ അതും ഇതും പഠിപ്പിക്കുന്നതിന് പകരം റസൂലുള്ളാഹ ഇങ്ങനെ പറയട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടോ? അത് തിങ്കളാഴ്ച ഉണ്ടാക്കണം. തിങ്കളാഴ്ച നല്ല ഭക്ഷണം ഉണ്ടാക്കണം. എന്തുകൊണ്ട്? തിങ്കളാഴ്ച ഹബീബിന്റെ ദിവസമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ദിവസമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നല്ല ബിരിയാണി ആഴ്ച ഉണ്ടാക്കണം, തിങ്കളാഴ്ച ഉണ്ടാക്കണം. ഇതൊക്കെ എന്താ? ഇതൊക്കെ ഖുർആൻ ഹദീസ്, ഇത് സ്നേഹത്തിന്റെ മതാണ്. തെളിവ് അന്വേഷിച്ചു പോകുന്നവർക്ക് വെളിവുണ്ടാവില്ല. ഇത് സ്നേഹമാണ്. തിങ്കളാഴ്ചയോട് ഒരു സ്നേഹം ഉണ്ടാവണം. എന്തുകൊണ്ട്? അത് ഹബീബുൽ വറാ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ മക്കളെ ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ ചോദിക്കാം, മോനെ നിനക്ക് റസൂലുള്ളാനെ കാണണ്ടേ? നിനക്ക് റസൂലുള്ളാനെ കാണണ്ടേ? നിനക്ക് റസൂലുള്ളാനെ കാണണ്ടേ? പറഞ്ഞു 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 കൽബിനെ ഇങ്ങനെ ഇടങ്ങേറാക്കി ഇടങ്ങേറാക്കി മെല്ലെ 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 മദീനത്തേക്ക് എത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു ഒരു ചെറിയൊരു പെട്ടി വാങ്ങുക, ചെറിയൊരു 10 രൂപയുടെ ബോക്സ് വാങ്ങുക, എന്നിട്ട് അത് ആ ബോക്സിലിടുന്ന പൈസ എന്റെ മദീനത്തേക്കുള്ള യാത്രന്റെ പൈസ ആക്കി കൂട്ട. എന്റെ മദീന യാത്ര ഇനിയാണ് ഉള്ളാളത്തുന്നത്. ഉള്ളാളത്ത് കഴിഞ്ഞ വർഷം പ്രസംഗിച്ചു വന്ന സ്ഥലത്ത് നിന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു. എന്തിനാ വിളിച്ചത്? ഉസ്താദെ, ഞങ്ങൾ ഉംറക്ക് പോവാണ്. എന്താ ഉംറക്ക് സ്പെഷ്യാലിറ്റി? ഉംറക്ക് കുറേ ആള് പോകുന്നുണ്ട്. അവര് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗത്തിൽ പറഞ്ഞ പൈസ ഇട്ട് ഇട്ട് ആ ഉംറക്ക് ഞങ്ങൾ കുറച്ച് ആൾക്കാർ പോവാണ്. അപ്പൊ എനിക്കൊരു സന്തോഷം, ആ ഉംറ ഒരു കൂടി എനിക്കും കൂടെ കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, ചെറിയൊരു പെട്ടി വാങ്ങാം. ഖുറാനുണ്ടോ എന്ന് ചോദിക്കരുത് കേട്ടോ, പെട്ടി ഉണ്ടോ അദീസ് ഉണ്ടോ എന്ന് ചോദിക്കരുത്. ഇതൊരു പ്രാക്ടിക്കൽ വേ പറയാണ്. എന്നിട്ട് കിടക്കണ റൂമിൽ തന്നെ വെക്കാം. എന്റെ മദീന യാത്ര വേണമെങ്കിൽ ഒട്ടിച്ചു വെക്കാം. ഒട്ടിച്ചു വെച്ചാൽ ഇങ്ങനെ റസൂലുള്ളാനെയും അല്ലാനെയും അല്ലാനെ ആലോചിക്കേണ്ട കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. റസൂലുള്ളാനെ ഇങ്ങനെ കാണണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെ ഓർമ്മ വരും. മുത്ത് നബിയെ ഓർക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല. അതിനിങ്ങനെ 1 രൂപയുടെ 2 രൂപയുടെ പിന്നെ റീചാർജ്, ജിയോ റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലാതിരിക്കുമ്പോ പൊട്ടിച്ചെടുക്കരുത്. അതിങ്ങനെ ഇട ഇട്ട് ഇട്ട് ഇട്ടിട്ട് ഉസ്താദ് ഈ പൈസ ഇട്ട് ഞാൻ ഉംറക്ക് പോവോ? അത് നീ നോക്കണ്ട, അതൊക്കെ അല്ലാഹു നോക്കും. നിങ്ങളുടെ കൽബിൽ ഹബീബ് മറക്കാത്ത ദിവസം ഉണ്ടാവട്ടെ. ارتكبت على الخطا غير حسر وعدد ارك لك اشكو فيه يا سيدي خير النبي മനസ്സിൽ നിന്ന് വരട്ടെ, ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരട്ടെ, കൽബിൽ മദീന കടന്ന് വരട്ടെ. അവിടെയുള്ള ആളെ നോക്കണ്ട, ഇപ്പുറമുള്ളയാളെ നോക്കണ്ട, കൽബ് മുഴുവനും മദീനയിലേക്ക് കൊടുക്കട്ടെ. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് പറയാം, അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീഉൽ അബ്തഹി. സഹോദരന്മാരെ, ആദ്യം ഒരു അറിയിപ്പാണ്. 21-ാം തീയതി ശരിക്കും മനസ്സിലാക്കണം, 21-ാം തീയതി ബുധനാഴ്ച ഖലീൽ ഉദവിയുടെ മതപ്രഭാഷണം കൃത്യം 8 മണി മുതൽ 10 മണി വരെയാണ്. കാരണം അദ്ദേഹത്തിന് മണവാട്ടി ബീവി വൈക്കത്ത് പ്രഭാഷണം ഉള്ളത് കൊണ്ട് 21-ാം തീയതി. പിന്നെ സ്ത്രീകൾക്ക് അറിയിക്കാനുള്ളത്, മാസം തോറും നടന്നു വരുന്ന മതപ്രഭാഷണ ക്ലാസ് നാളെ ഉണ്ടായിരിക്കുന്നതല്ല, അടുത്ത മാസം 6-ാം തീയതി നടക്കുകയാണ്. സ്ത്രീകൾക്ക് മാത്രമുള്ള ക്ലാസ്സാണ്.
ആ മുമ്പിൽ കാണുന്ന കവാടം മർവൂം അബൂബക്കർ ചാവടി അദ്ദേഹത്തിന്റെ പേരിലുള്ള കവാടമാണ്. അദ്ദേഹത്തിന് മർഹമത്തിനും മഗ്ഫിറത്തിനും വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. പിന്നെ അറിയിക്കാനുള്ളത്, നമ്മുടെ ജമാഅത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ക്യാൻസർ രോഗമാണ്. നേരത്തെ കാറിൽ വന്ന് അദ്ദേഹം എന്നെ നേരിട്ട് കണ്ട് പറഞ്ഞിരിക്കുന്നു ഉസ്താദിനോട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ അംബാറിൽ താമസിക്കുന്ന ഒരു ജമാഅത്തിൽപ്പെട്ട ഒരു മെമ്പർ, അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസറാണ്. ഉസ്താദിനോട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നേരത്തെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 1000 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, മറ്റൊരാൾ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, ഒരാൾ ദ്വാരക്കാൻ 50 രൂപിക, മറ്റൊരാൾ ദ്വാരക്കാൻ വേണ്ടി 50 രൂപിക. എന്താണ് ഉദ്ദേശം പൂർത്തിയാവാൻ വേണ്ടി ഒരാൾ ദുആ ചെയ്യാൻ 100 രൂപിക, മറ്റൊരാൾ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, ഒരു ഒരു സ്ത്രീയുടെ ടെൻഷൻ മാറി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപിക, സുഖം കിട്ടാൻ വേണ്ടിയും റഹത്തിന് വേണ്ടിയും ദ്വാരക്കാൻ 100 രൂപിക, ഒരു സ്ത്രീ ദ്വാരക്കാൻ 100 രൂപിക, മരിച്ച ഉമ്മയുടെ പേരിൽ ദ്വാരക്കാൻ 50 രൂപിക, ഒരാൾ ദ്വാരക്കാൻ 100 രൂപിക, മരിച്ച മൂത്തപ്പാന്റെ പേരിലും മൂത്തമ്മയുടെ പേരിലും ദ്വാരക്കാൻ വേണ്ടി 50 രൂപിക, സുഖത്തിന് വേണ്ടി 50 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 50 രൂപിക. ദുബായിൽ കേസിൽപ്പെട്ട ഒരാൾ കേസ് മാറി കിട്ടാനും നാട്ടിൽ തിരിച്ചെത്താനും വേണ്ടി ദ്വാരക്കാൻ 100 രൂപിക, ഒരാൾ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, മരിച്ച ഉപ്പയുടെയും ഉമ്മയുടെയും ഉമ്മയുടെയും ഭാര്യമാരുടെ പേരിൽ ദ്വാരക്കാൻ 51 രൂപിക. ഒരു സ്ത്രീ ദുആ ചെയ്യാൻ 25 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, മരണപ്പെട്ടുപോയവരുടെ പേരിൽ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപിക, കണ്ണിന്റെ രോഗം മാറിക്കിട്ടാൻ വേണ്ടി 100 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, ഒരു സ്ത്രീ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, മറ്റൊരാൾ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, ഒരാൾ നടുവേദന മാറിക്കിട്ടാൻ വേണ്ടി 100 രൂപിക, മരണപ്പെട്ട ഉപ്പാന്റെ പേരിൽ ദ്വാരക്കാൻ 100 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 25 രൂപിക, മറ്റൊരാൾ ദ്വാരക്കാൻ വേണ്ടി 50 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 50 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 50 രൂപിക, മൂത്തമാന്റെ ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടി 100 രൂപിക, മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപിക, മരണപ്പെട്ടു പോയവരുടെ പേരിൽ ദ്വാരക്കാൻ 100 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 50 രൂപിക, സ്കൂളിൽ പാസ്സാവാൻ വേണ്ടി ദ്വാരക്കാൻ 100 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 100 രൂപിക, SSLC പാസ്സാവാൻ വേണ്ടി ദ്വാരക്കാൻ 50 രൂപിക, വിരൽ വേദന മാറിക്കിട്ടാൻ വേണ്ടി 100 രൂപിക, 1.5 വയസ്സുള്ള കുട്ടിക്ക് ദുആ ചെയ്യാൻ വേണ്ടി 200 രൂപിക, ഒരാൾ ദ്വാരക്കാൻ വേണ്ടി 200 രൂപിക. പിന്നെ അറിയിക്കാനുള്ളത്, നാളെ നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ കുമ്മനം നിസാമുദ്ദീൻ അല്ലസ്സരി അവരുകളാണ്. എല്ലാവരെയും ആർദ്രവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മഞ്ചേശ്വരത്ത് ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ടു പോയ രണ്ട് സഹോദരിയും അവരുടെ മകളും, അതില് സഹോദരിയുടെ ആങ്ങളന്റെ കുട്ടി നമ്മളെ സ്ഥാപനത്തിൽ മധുഹറി നേരത്തെ പഠിച്ച വിദ്യാർത്ഥി കൂടിയാണ്. മറ്റൊരു കുട്ടി ഇവിടെ ഹിഫദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പലരുടെയും നേരത്തെ സൂചിപ്പിച്ച ചാവടി അബൂബക്കർ തുടങ്ങി പലരും അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, റാഹത്തിലാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹ്മാനായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്,
ഈ ദുആന നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ്. അതിന്റെ മദദ് കൊണ്ട് നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാഹ്, കാത് നന്നാക്കണേ അല്ലാഹ്, ചെവി നന്നാക്കണേ അല്ലാഹ്, കാഴ്ചകൾ നന്നാക്കണേ അല്ലാഹ്, ഹറാം കാണാത്ത കണ്ണ് തരണേ അല്ലാഹ്, ഹറാം കേൾക്കാത്ത കാത് തരണേ അല്ലാഹ്, ഹറാം ചിന്തിക്കാത്ത കൽബ് തരണേ അല്ലാഹ്, ഹറാമില്ലാത്ത ജീവിതം തരണേ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടാത്ത സാഹചര്യം തരണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് ആളുകൾ നമ്മിൽ നിന്നും മരണപ്പെട്ടു, ഖബർ വിശാലമാക്കണേ അല്ലാഹ്, ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയവർ, പരാമർശിച്ചവർ, ദുആ കൊണ്ട് മറ്റുള്ളവർ വസിയത്ത് ചെയ്യപ്പെട്ടവർ, പടച്ചവനെ സർവരുടെയും ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉപ്പാപ്പമാര്, അളാപ്പമാര്, സഹോദരിമാര്, മൂത്താപ്പമാര്, ഉമ്മാമമാര്, പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹ് അവർക്ക് ഈ ദുആ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, അതിന്റെ ഫലം നീ കാണിക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഉള്ള ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ അല്ലാഹ്, ആഫിയത്ത് തരണേ അല്ലാഹ്, ഉമ്മായുടെയും ഉപ്പായുടെയും പൊരുത്തമുള്ള മക്കളാക്കണേ അല്ലാഹ്, ഉസ്താദുമാരുടെ പൊരുത്തമുള്ള ശിഷ്യരാക്കണേ അല്ലാഹ്, ഞങ്ങളെ കിബ്ര് തരല്ല അല്ലാഹ്, അസൂയ തരല്ല അല്ലാഹ്, റിയാ തരല്ല അല്ലാഹ്, ഉജുബ് തരല്ല അല്ലാഹ്, പ്രയാസം തരല്ല അല്ലാഹ്, ടെൻഷന് തരല്ല അല്ലാഹ്, റാഹത്ത് തരണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, ഖുശൂഉ് തരണേ അല്ലാഹ്, നിന്നെ മറക്കാത്ത സമ്പത്ത് തരണേ അല്ലാഹ്, നിന്നെ മറക്കാത്ത മക്കളെ തരണേ അല്ലാഹ്, നിന്നെ മറക്കാത്ത വീട് തരണേ അല്ലാഹ്, നിന്നെ മറക്കാത്ത ജീവിതം തരണേ അല്ലാഹ്, ഐശ്വര്യമുള്ള ബറക്കത്തുള്ള സമ്പത്ത് തരണേ അല്ലാഹ്, ബറക്കത്തുള്ള വാഹനം തരണേ അല്ലാഹ്, ബറക്കത്തുള്ള കുടുംബം തരണേ അല്ലാഹ്, ഞങ്ങളെ ഭാര്യമാര് മക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, മാതാപിതാക്കൾക്ക് കൊടുക്കണേ അല്ലാഹ്, ഈ വയത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും കേട്ടാലും പടച്ചവനെ, ഇഖ്ലാസ് ഇല്ലാത്ത കൽബുമായി നിന്റെ മുമ്പിൽ വരുമ്പോ പരിഹാരമായി ഹബീബിനെ തരണേ അല്ലാഹ്, മക്ക കാണിക്കണേ അല്ലാഹ്, മക്ക കാണിക്കണേ അല്ലാഹ്, മദീന കാണിക്കണേ അല്ലാഹ്, മദീനത്ത് ചെല്ലാനുള്ള തൗഫീഖ് താ അല്ലാഹ്. അവിടെ വെച്ചാണ് മരണമെങ്കിൽ അത് നമുക്ക് ഖൈറാണെങ്കിൽ നീ തൗഫീഖ് തരണേ അല്ലാഹ്. അവിടെ ഒരു ഇടം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൽബ് നന്നാക്കണേ അല്ലാഹ്. ഈ ദുആന സ്വീകരിക്കണേ അല്ലാഹ്. ഈ പരിപാടികളിൽ മഹല്ലിലെ എല്ലാ പ്രവർത്തനങ്ങളും നീ നന്നാക്കണേ അല്ലാഹ്. അഹ്ലു സുന്നയിൽ അടിയുറച്ചു മരിക്കും വരെ നീ അതിൽ നിലനിർത്തി ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ട പലരും, പടച്ചവനെ, പേരറിയുന്നവരും അറിയാത്തവരും, സുഹൃത്ത് അബ്ദുൽ ജലീൽ അടക്കം അങ്ങനെ പലരും, പടച്ചവനെ, അവർക്കൊക്കെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ, ഞങ്ങളെയൊക്കെ ഖൈറായ അടിമകളിൽ പെടുത്തണേ അല്ലാഹ്. വഷളാക്കല്ല ദുനിയാവിൽ, വഷളാക്കല്ല ആഖിറത്തിൽ നീ വഷളാക്കല്ല. കടം തന്ന് നീ ഇടങ്ങാറാക്കല്ല, കടം തന്ന് നീ ഇടങ്ങാറാക്കല്ല. രോഗം തന്ന് പരീക്ഷിക്കല്ല, ക്യാൻസർ തരല്ല. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ എല്ലാ ഉസ്താദുമാർക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇവിടുത്തെ മുദരിസ് ഉസ്താദ്, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്, എല്ലാം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പങ്കെടുത്ത് ഇവരുമായി സന്തോഷം പങ്കിടാനുള്ള തൗഫീഖ് നീ കൊടുക്കണേ അല്ലാഹ്. നീ വിചാരിച്ചാൽ കഴിയാത്ത ഒന്നുമില്ലല്ലോ അല്ലാഹ്, പഠിച്ച നല്ലത് പറയാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മമാർക്കും സഹോദരിമാർക്കും ഹറാമ് പറയാത്ത നാവ് തരണേ അല്ലാഹ്.
ഫിത്തിന പറയാത്ത നാവ് തരണേ അല്ലാ, ഫിത്തിനയും ഫസാദും പെടാത്ത നാവ് തരണേ അല്ലാ. ഈ ദുആനെ സ്വീകരിക്കണേ അല്ലാ. ഈ മുത്തഅല്ലിമീങ്ങൾക്ക് ഇൽമിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. വലിയ ഉഖ്രവിയായ ആലിമീങ്ങളാക്കി ഞങ്ങളെയും അവരെയും നീ മാറ്റണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽ ജമഅനാ ഹാദാ ജമഅൻ മർഹൂമാ വതഫർറുകനാ മിൻ ബഅദിഹി തഫർറുകൻ മഅസൂമാ വലാ തജഅൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ റബ്ബനാ തഖബ്ബൽ ദുആഇ ബിറഹ്മതിക യാ അർഹമർ റഹീം وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين الا ورد دعاء ووصيه زيد واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله.